Prasidane Mahalakshmi Supradidha Mahashive Achala Bhavasam Pritya Susthira Bhavamat Grihe. കേൾക്കുന്നവരെന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്നായിരിക്കും. നിങ്ങൾ ആരാണ്, എന്തിനാണ് വന്നത്, അത് വ്യക്തമായി പറയണം മിസ്റ്റർ. വൺ മിനിറ്റ്. എന്റെ പേര് കൊടിയമ്പിള്ള. ഇപ്പോൾ കേദാർ മഹാറാണിയുടെ ഡ്രൈവറാണ്. കേദാർ മഹാറാണി കേട്ടിട്ടുണ്ടല്ലോ, അവരൊരു ഹിന്ദുസ്ഥാനിക്കാരിയല്ലേ? അല്ല, മലയാളിയാണ്. മരിച്ചുപോയ കേദാർ മഹാരാജാവ് കേരളത്തിലെ വില്ലാർ കോവിലകത്ത് നിന്നാണ് വിവാഹം കഴിച്ചത്. ഇപ്പോ എസ്റ്റേറ്റിലെ കൊട്ടാരത്തിലാണ് താമസം. അവർക്ക് കണ്ടമാനം സ്വത്ത് കാണണമല്ലോ, ഒരു 3-4 കോടിക്ക് കാണണം അല്ലേ? കാണണം. ശരി, ഞാൻ എന്ത് ചെയ്തു തരണം? എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ സാറിനെ കണ്ടാൽ എല്ലാം ശരിപ്പെടുത്തി തരുമെന്നാണ് ഹിമാലയൻ കുറിപ്പ് പറഞ്ഞത്. ഓ, നമ്മുടെ ഹിമാലയൻ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം? സേലത്ത് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു 5 വർഷം. ഹിമാലയനും പുറത്തു വന്നോ? ഇല്ല, 6 മാസം കൂടി ഉണ്ട്. പക്ഷേ ഒരു കോഡ്വാക്ക് ഉപയോഗിച്ച് ഞാൻ ഒരു കത്തിട്ടാൽ ജയിൽ ചാടി വരും. ഞങ്ങൾ തമ്മിൽ അത്ര ബന്ധമാണ്. ശരി, ഹിമാലയൻ പറഞ്ഞയച്ചതാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ജയനിൽ കയറി ഏഴ് താഴെ വീണു, കൂടെ ഇനിയും വീണു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഓ, ശരി. പിള്ളേക്ക് എന്ത് വേണം? എനിക്ക്
ഇതും പറഞ്ഞിട്ടുള്ളവരെ കുറിച്ചുള്ള എല്ലാ വിവരവും മഹാറാണിയുടെ മരിച്ചുപോയ സഹോദരന്റെ മകൻ വിക്രമരാജ. ഈ വിക്രമരാജയെ പറ്റിയും വിക്രമരാജയ്ക്ക് ഇപ്പോൾ ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയോ വ്യക്തികളെ പറ്റിയോ ഉള്ള പൂർണ്ണ വിവരങ്ങൾ. ആ എത്ര വിവരങ്ങൾ ശേഖരിച്ചു തരാൻ കഴിയുമോ എന്നറിയാം. എന്റെ പേര് ബർമൻ എന്നാണെങ്കിൽ എന്ത് കാര്യവും ചെയ്തു കൊടുക്കപ്പെടും, പക്ഷെ ഫീസ് വാങ്ങപ്പെടും. ഒടിയമ്പിള്ളക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ എന്റെ ഫീസ് തരാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ചെയ്യാൻ പോകുന്ന കാര്യം ഗുണമുള്ളതാണോ? ഗുണമുള്ളതാണ്. എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഗുണമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാം. ഓ, വലിയ വലിയ നടിയാരന്മാരുടെ, പണക്കാരുടെ, വ്യവസായ പ്രമുഖരുടെ ഒക്കെ ഫോട്ടോഗ്രാഫി ശേഖരിക്കുന്നത് എന്റെ ഒരു വിനോദമാണ്. ഉചിതമാണെന്ന് തോന്നും, എങ്കിലും ഒരു തമാശയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്യുകയാണ്. ാവും സ്വല്പം ബുദ്ധിമുട്ടുള്ള സാധനമാണ്. സാറല്ല നോക്കട്ടെ. നല്ല വേദന. അതെ, എനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ തരാൻ എന്ത് ഫീസ് വരും? വെറും 10,000 രൂപ. 10,000 രൂപ വലിയ സംഖ്യയാണല്ലോ സാറ്. 5,000 രൂപ പാടുള്ള പണിയാ, ഗവേഷണമല്ലേ. 10,000 രൂപയിൽ ഒരു പൈസ കുറയില്ല. കേദാർ മഹാറാണിയുടെ സ്വത്തല്ലേ, കോടിക്കണക്കിനില്ലേ. 10,000 ചെലവായാലും ഒരു കോട്ടവും വരാനില്ല. ശരി, അതെപ്പോൾ എങ്ങനെ തരണം? പണമായിട്ട് തരാൻ ഇപ്പോൾ പിള്ളേരുടെ കയ്യിലില്ലെന്ന് എനിക്കറിയാം. വിവരങ്ങൾ തരുന്നതിന് മുമ്പ് ഒരു പ്രോണോട്ട് എഴുതി തരണം, അത്ര തന്നെ. വിവരങ്ങൾ ഒന്ന് കിട്ടും, 3 ആഴ്ച കഴിഞ്ഞ് എന്ന് വന്നാലും തരാം. എഴുതി കവറിലിട്ട് വെച്ചിരിക്കും. പോരേ, മതി. ഇനി എന്ത് വേണം? എനിക്ക് 1,000 രൂപ കടമായി കിട്ടണം. ഇപ്പൊ വേണോ? വേണ്ട, വിവരങ്ങൾ തരുമ്പോ മതി. അതൊന്ന് ശരിയാക്കാം. അപ്പോ ഒരു 11,000 രൂപയ്ക്ക് പ്രോണോട്ട് എഴുതി തരേണ്ടി വരും. 3 മാസമാണ് കാലാവധി, പലിശ 50%. അത് സാരമില്ല. ഒരു കാര്യം ഞാൻ പറയാം, പിള്ളയെ എനിക്ക് നല്ല വിശ്വാസമാണ്. നിങ്ങൾ കാര്യം നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ പ്രോണോട്ട് ഒപ്പിട്ട് വരാം. ആരാ? ആരെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് പൊടിയമ്പിള്ള, വിക്രമരാജാവല്ലേ. എന്ത് വേണം? കാണല, ഒന്ന് സംസാരിക്കണം. എവിടുന്നാ പറഞ്ഞേ? കൊട്ടാരത്തിൽ നിന്ന്, മഹാറാണിയുടെ പുതിയ ഡ്രൈവറാണ്. ഓഹോ, എന്താ ചാരയം വേണമെന്നുണ്ടോ? എന്താ കഞ്ചാവ്? അപ്പോ ദുശീലങ്ങൾ ഒന്നുമില്ല? ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. കൊള്ളാവുന്നവനെന്ന് അർത്ഥം. അതെ, ഇപ്പൊ എന്താ വേണ്ടേ? പേടിക്കാതെ പറഞ്ഞോളൂ കേട്ടോ. മഹാറാണിയുടെ സ്വത്തിനെ പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ. അമ്മായി സ്വത്തന്നെ എനിക്ക് തരില്ലാന്നും പറഞ്ഞ് കൊട്ടാരത്തിൽ എന്നെ പിടിച്ച് പുറത്താക്കിയതല്ലേ? അതെനിക്കറിയാം. പിന്നെ എന്തിനാ അങ്ങോട്ട് വന്നേ? സ്വത്തിന്റെ ഒരു നല്ല ഭാഗം വിക്രമൻ തമ്പുരാനെ കിട്ടാൻ ചില മാർഗങ്ങളുണ്ട്. ഇപ്പോ
പണത്തെ എനിക്കത്ര അത്യാവശ്യമൊന്നുമില്ല. ജലജ എന്ന് പേരുള്ളൊരു സ്ത്രീയാണ് എന്റെ എല്ലാ ചെലവും നടത്തി തരുന്നത്. പിന്നെ വല്യവന്റെ ഹോട്ടലുകളിൽ ഒരു കൂട്ടം നൃത്തം നടത്തില്ലേ, നഗ്ന നൃത്തം. സാധാരണ പേര് കണ്ടിട്ടുണ്ടോ? പിള്ള തന്നെ ശുദ്ധം തന്നെ കാണേണ്ടതാ. നല്ല ഹര, അതിന് പിൻപാട്ട് പാടലാണ് ജലജയുടെ ജോലി. കുറച്ച് മുമ്പോട്ട് പോയതേ ഉള്ളൂ, ഇനി പാതി കഴിച്ചാ വരിക. എന്നാലും എന്നോടുള്ള സ്നേഹത്തിൽ ഒരു കുറവില്ല കേട്ടോ. എനിക്ക് അങ്ങോട്ടും അങ്ങനെ വന്നില്ല. എന്നാലും 25 ലക്ഷം രൂപ തമ്പുരാൻ കിട്ടത്തക്ക ഒരു വഴി ഉണ്ടാക്കിയാല്. ഇനിയിപ്പോ വേണ്ടാന്ന് പറയണേലും അവളോടൊന്ന് ചോദിക്കണേ, അവളിങ്ങനെ വന്നോട്ടെ. അവരെങ്ങനെ പണം കിട്ടിയാൽ തരക്കേടില്ല എന്ന തരക്കാരിയാണോ ആവോ? കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണോ തോന്നണേ. എപ്പോഴും പണം ഇല്ല എന്ന് പറയാറുണ്ട്. എന്നാൽ മിസ് ജലജയെ ഞാൻ എന്ത് കണ്ട് സംസാരിക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അവളോട് പറഞ്ഞു, ഞാനാണ് അങ്ങോട്ട് പറഞ്ഞു അയച്ചതെന്ന്. ജലജ എന്താ പറയണോ അതങ്ങോട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു കേട്ടോ. പല എത്തിയോ? തന്റെ തന്നെ എത്തുള്ളൂ കേട്ടോ. അയ്യോ എന്റെ കോളാന്തി. അപ്പോ ഇവിടെ അങ്ങ് സുഖമായി കൂടിക്കോളൂ. ഇനി എല്ലാം നിന്റെ കയ്യിലാണ് വെച്ചെ. ഇവിടുത്തെ കാര്യമല്ല, അങ്ങ് കൊട്ടാരത്തിലെ കാര്യമാണ്. മിടുക്കിയാണെന്ന് എനിക്കറിയാം. സുന്ദരിയാണോ? ആ ഒന്ന് മിടുക്കിയോ ആയിരിക്കും. ഞാനങ്ങ് പോയേക്കാം. പക്ഷെ ഒരു കാര്യം, ഒരുപാട് ജോലി ചെയ്യാൻ കിടക്കാണ്. ക്ഷീണിക്കണ്ട കേട്ടോ. രാജകുമാരി തിരിഞ്ഞ് ഒറ്റയ്ക്കിങ്ങനെ ജീവിക്കുന്നത് ഓർക്കുമ്പോ ഈ കുന്തത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടേണ്ടി ഇല്ലായിരുന്നു തോന്നുന്നു. കുറച്ച് ദിവസത്തേക്കല്ലേ, ഈ ദിവസങ്ങൾ വേഗം പോകും. എനിക്ക് ഒരു നിമിഷം പോലും നിങ്ങൾ കാണാതിരിക്കാൻ പറ്റില്ല. എന്റെ പ്രകൃതി അങ്ങനെ ആയിപ്പോയി. താനൊരു പാവമല്ലേ. മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്, നമ്മുടെ പദ്ധതി പൊളിക്കരുത്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഒളിച്ചു പോരാ. അത് പോരാ, ഒരു ദിവസം വരണം. എനിക്ക് ഒത്തിരി ജീവിക്കാൻ പറ്റില്ല. നമ്മൾ വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. ശരി ശരി, നമുക്ക് ഒന്നുകൂടി ഇറങ്ങാം. വേണ്ട വേണ്ട, ഒരു ഉറക്കം മതി. ആൻഡ് ഗോ ടു ബെഡ്, ബിഹേവ് യുവർസെൽഫ്, ബി എ ഗുഡ് ബോയ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പരസ്യം കണ്ടുവന്നതാണ്. എന്റെ പേര് ജലജ. പരസ്യം ശരിക്കും വായിച്ചില്ലെന്ന് തോന്നുന്നു.
പ്രായമായ സ്ത്രീയാണ് ആവശ്യം. നിങ്ങൾക്ക് അത്ര പ്രായമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രായത്തിനും ഡ്യൂട്ടിക്കും എന്താ ബന്ധം? എന്നെ ജോലിക്ക് പറ്റില്ലെങ്കിൽ സോറി, ഐ ഡോണ്ട് വാണ്ട് ടു വെയിറ്റ്. നോ നോ, പ്ലീസ് സിറ്റ് ഡൗൺ, ലെറ്റ് മീ സീ. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഡ്യൂട്ടിക്കും പ്രായത്തിനും എന്ത് ബന്ധം? ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് 60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. കേദാർ മഹാറാണിക്കാണ് ലക്ഷണ വേണ്ടത്. ഞാൻ മഹാറാണിയുടെ വ്യക്തിപരമായ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും നോക്കുന്ന ഒരു മാനേജറാണ്. എന്റെ സീനിയർ മിസ്റ്റർ പ്രഭാകരനാണ് മഹാറാണിയുടെ നിയമോപദേശകൻ. നേരത്തെ ജോലി വരുന്നത് പ്രായമായ ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ മരിച്ചു. അതിനു പകരം മേലിക്കാനാണ്. ചെറുപ്പക്കാരിയായ നിങ്ങളെ അവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ വയ്യ. ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് മിസ് ജരിതയെ നിയമിച്ചുവിടുന്ന. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ നേഴ്സാണ്. ബാംഗ്ലൂരിൽ NS ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു. സർട്ടിഫിക്കറ്റ്. മദ്രാസിൽ ഡോക്ടർ സമ്പത്തിന്റെ നേഴ്സിംഗ് ഹോമിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സമ്പത്ത്? അതെ. അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് മറ്റോ ഉണ്ട്? ഇല്ല. അദ്ദേഹത്തോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചോളാം. വേണ്ട, അദ്ദേഹം എന്നെ പറ്റി നല്ല അഭിപ്രായം പറയില്ല. എന്താ കാരണം? അദ്ദേഹം എന്നോട് സ്വല്പം ചീത്തയായി പെരുമാറാൻ ശ്രമിച്ചു. ഞാൻ രാജിവെച്ചു. അദ്ദേഹം അത്ര മോശമാണ്? ഒരു വയസ്സൻ, കറുത്ത ഒരു ഭൂതം. മനസ്സിലായി മനസ്സിലായി. ജർജയെ പോലെ മനോഹരിയായ ഒരു സ്ത്രീക്ക്. താങ്ക് യു. പക്ഷേ ഐ ഡു ലൈക്ക് ദാറ്റ് ഫെലോ. എന്റെ അച്ഛൻ റാണിയുടെ കച്ചേരിക്ക് വയലിൻ വായിച്ചിട്ടുണ്ട്. ഓ, അദ്ദേഹത്തിന്റെ പേര്? കൊട്ടാരം രാമനാഥൻ. അദ്ദേഹം ഇപ്പോൾ ഇല്ലേ? മരിച്ചു 3 വർഷമായി. ഞാൻ പാടും വയലിൻ വായിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് നേഴ്സായി ട്രെയിനിങ് കഴിച്ച് ജോലിക്ക് പോയത്. എനിക്ക് വയ്യാതായി സാർ. ഇനി സ്വപ്നം വിക്രമുള്ള ഒരു ജോലി വേണം. അതുകൊണ്ടാണ് പരസ്യം കണ്ടപ്പോൾ വന്നത്. ഈ ജോലിക്ക് ഞാൻ പറ്റില്ലേ സാർ? പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ വയസ്സ് പറയുമ്പോ മഹാറായുടെ പ്രതികരണം എന്തായിരിക്കും എന്നാണ് ആലോചിക്കുന്നത്. അതെ, വയസ്സ് എത്രയായി? 28. സർട്ടിഫിക്കറ്റ് കാണണോ സാർ? വേണ്ട വേണ്ട. ഞാൻ മഹാറാണിയോട് നിങ്ങൾക്ക് 38 വയസ്സായെന്നാണ് പറയാൻ പോകുന്നത്. വിഷമമുണ്ട്? ഇല്ല സാർ. ഇന്ന് വൈകുന്നേരം ഞാൻ മഹാറാണി കാണും. കുറെ പേപ്പേഴ്സ് ഒപ്പിടിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. താങ്ക് യു സാർ. ശമ്പളത്തിന്റെ കാര്യം നിങ്ങൾ ചോദിച്ചില്ലല്ലോ. എല്ലാ ചിലവുകളും കഴിഞ്ഞ് മാസം 300 രൂപ കിട്ടും. അതുപോരെ. മതി സാർ. നാളെ വൈകുന്നേരം 5 മണിക്ക് നിങ്ങൾ വന്നാൽ ഞാൻ മഹാറാണിയുടെ തീരുമാനം അറിയിക്കാം. ഇവിടെ ഇവിടെ ഉണ്ടാകണം. ഒന്നുകൂടി സുന്ദരേശൻ പറഞ്ഞിടത്തൊക്കെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. ഒന്നും എനിക്ക് കാണാൻ കഴിയില്ല. സെക്യൂരിറ്റി ബോൺസ്, യൂണിറ്റ് ട്രസ്റ്റ്, ഇതിന്റെ പേപ്പേഴ്സ് ആണ്. പിന്നെ എസ്റ്റേറ്റിന്റെ ചില കറസ്പോണ്ടൻസും ഉണ്ട്. എന്തോ ആട്ടെ, എല്ലാം സുന്ദരേശൻ നോക്കിയാൽ മതി. പിന്നെ പത്രത്തിൽ പരസ്യം ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സ്ത്രീ മാത്രമേ അപേക്ഷിക്കുള്ളൂ. 19 അപേക്ഷ കിട്ടി. അതിൽ ഈ സ്ത്രീക്കും മറ്റു സ്ത്രീക്കും മാത്രമേ യോഗ്യതയുള്ളൂ. ഏതാ മറ്റേ സ്ത്രീ? മറ്റേ സ്ത്രീ ഒരു മിസ് ജനതയാണ്. ട്രെയിൻഡ് നെക്സ്റ്റ് ആണ്. ഷോർട്ട് ഹാൻഡും ടൈപ്പിംഗ് അറിയും. കൊട്ടാരം രാമനാഥന്റെ മകളാണ്. മഹാറാണിയുടെ കച്ചേരിക്കും അദ്ദേഹം വയലും വയറ്റിലും പറഞ്ഞു. ശിവശിവ, എന്താ ഈ കേൾക്കണേ? കൊട്ടാരം രാമനാഥനല്ലേ എന്റെ എല്ലാ കച്ചേരികൾക്കും വയലും വായിച്ചിരുന്നു. എന്തൊരു സുഖമായിരുന്നു കേൾക്കാനെന്നോ. എന്റെ ശാരീരവും രാമനാഥനും വയലിനും വേർതിരിച്ചറിയാൻ സാധിക്കില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞുപോലെ തോന്നുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, 2-3 മാസം മുമ്പ് മരിച്ചുപോയി. കഷ്ടം കഷ്ടം. ഇതൊന്നും ഞാൻ അറിയുന്നില്ല.
അപ്പൊ പിന്നെ ആ കുട്ടിയെ ആയിക്കോട്ടെ. ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ. എന്താ അത്? ആ സ്ത്രീക്ക് മഹാറാണി പറഞ്ഞത്ര പ്രായമില്ലേ. ഇവളുടെ കാര്യത്തിൽ അത് അത്ര സാരാക്കണ്ട. രണ്ടു മൂന്ന് മാസം ഇവിടെ എന്റെ കൂടെ നിക്കട്ടെ, പറ്റുമെങ്കിൽ പിന്നെ സ്ഥിരാക്കാം. എന്താ അത്ര ധൃതി? സ്വസ്ഥം ജോലിയുണ്ട്. സുന്ദരേശന് എന്നും തിരക്കാം, വന്നാ ഉടനെ പോണം. എന്താ വല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങളോടും കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? മഹാറാണി, ഞാൻ അത്ര കണ്ടില്ല. എനിക്ക് അതൊന്നും ഇഷ്ടമില്ല. പെണ്ണായിട്ട് ഞാൻ ആകെ സംസാരിക്കുന്നത് മഹാറാണിയോടാണ്. അത് മതി, എന്നും ഇങ്ങനെ നല്ല കുട്ടിയായി കഴിയണം. എന്തെങ്കിലും ചീത്തത്തിലുണ്ടെന്ന് കേട്ടാലേ ഞാൻ മുഖത്ത് നോക്കൂല. ഈ കോവിലകവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. ഈ കോവിലകവും തമ്പുരാട്ടിയുമായുള്ള ബന്ധം പോകാൻ ഞാൻ ഇടവരുത്തില്ല. ഞാൻ ഇടട്ടെ. ഞാൻ ഉദ്ദേശിച്ച പ്രായമില്ല നിനക്ക്. സാരമില്ല, നീ എന്തോടെ ഒരു മൂന്ന് മാസം നിൽക്കൂ, നോക്കട്ടെ. ഇനി ഈ കുട്ടിയെ ചെന്ന് കാണൂ, അവൾക്കും പിടിക്കണ്ടേ? പിള്ളേ, എന്റെ ഡ്രൈവറാണ് പിള്ള. ഇവളാണ് എന്റെ പുതിയ നേഴ്സ് ജലജ. രോഹിണിയുടെ പുലി കാണിച്ചു കൊടുക്കൂ. സാറേ, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. ശരി. നമ്മുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി, ഇനി വിഷമമില്ല. ജലജാന് ഒരു സ്റ്റേ വരും, നെറ്റാക്കാൻ പറ്റുമോ നോക്കൂ. എനിക്കിഷ്ടായി. ആ കുട്ടി സംഗീതപ്രേമിയാണ്. സംഗീതത്തെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി. സിതാറിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ദാ അവിടെ തന്നെ. ജലജയല്ലേ? അതെ. അമ്മമ്മ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. ഇരിക്കും. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഏതാ നാട്? കൊട്ടാരം രാമനാഥന്റെ മകളാണ്. ഇസ്ലാമിനാഥിന്റെയോ? അതെ. അപ്പോ ജലജയ്ക്ക് സംഗീതം അറിയണമല്ലോ. കുറേശ്ശി അറിയാം. തമ്പുരാട്ടി ചിത്താർ വായിക്കുന്നത് ഞാൻ വരുമ്പോൾ കേട്ടു. മനോഹരമായിരിക്കുന്നു. ആരാ പഠിപ്പിച്ചത്? മാധവറാവു. ചിത്താർ മാധവറാവോ? അതെ. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ജയദേവനെ പഠിപ്പിച്ചത്. ശരി, പൊയ്ക്കോളൂ. മോനെ, എവിടെയാണ്?
കൊച്ചിനെ തന്നെ എന്റെ ഈ തൊഴിൽ നിന്നെ അഭ്യസിപ്പിക്കാമെന്ന് ഞാൻ ചോദിച്ചു. എനിക്കത് വേണ്ടാന്ന് തോന്നി. നിന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ നിന്നെ ബി എ വരെ പഠിപ്പിച്ചു. എത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ പഠിപ്പിക്കുമെന്ന് നിനക്ക് അറിയാം. അറിയാം. എന്റെ ഈ വിദ്യയെങ്കിലും നിനക്ക് പഠിക്കാമായിരുന്നല്ലോ. എന്തെങ്കിലും തൊഴിൽ ചെയ്ത് നീ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അതും ചെയ്യാതെ ഇപ്പോഴും എന്റെ കയ്യിൽ നിന്ന് മുഴുവൻ വാങ്ങി അതിൽ നിന്നും ചെലവ് ചെയ്ത് നടക്കും. അച്ഛൻ ജോലി കിട്ടണ്ടേ? എത്ര സ്ഥലങ്ങളിലേക്ക് അപേക്ഷ അയച്ചു? എത്ര ഇന്റർവ്യൂവിന് പോയി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ സംഗീതം അഭ്യസിക്കണമെന്ന്. സംഗീതം ഒരു ദൈവീയ കലയാടന. അതെനിക്കൊരു അമൂല്യ നിധിയാണ്. നോക്ക്, ഈ പെൺകുട്ടികളെ നിന്ന് കാത്തിരിക്കുന്ന കണ്ടില്ല. എന്തില്ലാന്നിട്ട എന്തിനാ പറയുന്നത്? എല്ലാം എന്റെ യോഗം. അപ്പോ ദർബാരിക്കാനുള്ള മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത രാഗത്തിലേക്ക് പോകാം. അച്ഛൻ അല്പം കൂടുതലാണ്. ഞാൻ ഡോക്ടറെ അയച്ചിരുന്നല്ലോ. വന്നു, പറഞ്ഞ മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം കാണുന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തു തരണം മാസ്റ്റർ. അറിയണം മാസ്റ്റർ. ആ ചിത്താരത്തിന് വായിക്കൂ, എനിക്ക് കേൾക്കണം. എന്റെ വിരലുകളിൽ മാസ്റ്റർ വായിക്കൂ. വായിച്ചത് തന്നെ വായിച്ചത് കർണാടക സംഗീതത്തിൽ ഇതിന് ഹിന്ദോളം എന്ന് പറയും. അതിന്റെ സ്വരങ്ങൾ സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം, കൈശികി നിഷാദം ഇവയാണ്. ഇപ്പൊ വായിച്ചത് കാഹലി നിഷാദമായി പോയി. അപ്പു രാഗം മാറി ചന്ദ്രകോസായി. കേട്ടോളൂ. ആ
ആത്മഹത്യയോ? അല്ല രോഹിണി. എന്തിനു വന്നു? പഠിക്കാൻ, സംഗീതം പഠിക്കാൻ. ആരിൽ നിന്ന്? എന്നിൽ നിന്നോ? ഞാൻ പഠിപ്പിക്കണോ? വേണം. ഞാൻ പഠിപ്പിച്ചാൽ മതിയോ? മതി. ശരി. വേറെ സമുച്ചയത്തിൽ നിന്നാണ് സംഗീതോൽപത്തി. ഓം എന്ന ശബ്ദമാണ് ഓംകാരം. അതാണ് ആദ്യത്തെ സ്വരം. Thank you.
ഇത് തൽക്കാലം തോന്നുന്നൊരു അല്ല, ഒരിക്കലുമല്ല. എന്നും എന്നേക്കും ഈ സ്നേഹം എനിക്കുണ്ടാവും. മരണം വരെ എന്റെ മനസ്സിൽ ഉറച്ചിരിക്കും. ഗവൺമെന്റ് സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് ജീവിതമേ വേണ്ട. എന്നാലും എന്റെ സ്നേഹത്തിന് ഒരു കോട്ടവും ഉണ്ടാവില്ല. ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ഗവൺമെന്റ് സ്നേഹം കിട്ടും. ഞാൻ അതുവരെ കാത്തിരിക്കാൻ തയ്യാറാണ്. രോഹിണി സ്നേഹിക്കുന്നത് എന്നെയാണോ എന്റെ സംഗീതത്തെയാണോ? ആദ്യം സ്നേഹിച്ച സംഗീതത്തെയാണ്, പക്ഷെ ഇപ്പോ സ്നേഹിക്കുന്ന ദേവനെയാണ്. മറ്റേതൊരു ചെറുപ്പക്കാരനായിരുന്നെങ്കിലും ഇങ്ങനെ ചിരിക്കുമായിരുന്നു. പക്ഷേ എന്റെ മനസ്സിൽ സന്തോഷമല്ല തോന്നുന്നത്, ഭയമാണ്. തമ്പുരാട്ടി ഒന്നുകൂടി ആലോചിക്കൂ. ഒന്നല്ല, പല പ്രാവശ്യം പണം മോഹിച്ച് സ്നേഹം ഭാവിക്കുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നു. മറ്റുള്ളവർക്ക് തോന്നലാണോ എന്റെ സ്നേഹത്തിനൊക്കെ വലുത്? എന്റെ മനപ്രയാസം എനിക്കേ അറിയാവൂ. രോഹിണി എന്നെ സ്നേഹിക്കുന്നെന്ന് എനിക്കറിയാം. രോഹിണിയെ എനിക്ക് ജീവനമില്ല വിഷ്ണവുമാണ്. പിന്നെ ഞാൻ അധ്വാനിച്ച് ആ കാശുകൊണ്ട് പോറ്റേണ്ടതാണ് എന്റെ ഭാര്യ. രോഹിണി സമ്പത്തിൽ വളർന്നവളാണ്. ഞാൻ തരുന്ന ചെറിയ ജീവിതം എന്നെങ്കിലും മടുത്താൽ അന്ന് നമ്മുടെ രണ്ടുപേരുടെയും സ്വസ്ഥത ഇല്ലാതാകും. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ പണക്കാരിയെ ജനിച്ചു പോയത് എന്റെ കുറ്റമാണോ? ഈ സമ്പത്തെല്ലാം കളഞ്ഞിട്ട് ജയന്റെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ്. ജയൻ തയ്യാറാണോ? എനിക്കൽപ്പ സമയം വേണം. രോഹിണിയെ പോറ്റാൻ ഒരു ജോലി ഞാൻ നേടട്ടെ. അപ്പോ പോവാണല്ലേ? അതെ, നാളെ ജോലിക്ക് ചേരണം. ഇനി വരില്ലേ? വരും. എന്ന? അറിയില്ല. നല്ല ശമ്പളമാണോ? എന്താ വലിയ ശമ്പളമാണോ? എന്ന് അല്ല. പിന്നെന്തിനാ ദൂരെ സ്ഥലത്തേക്ക് പോണത്? ആ കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ പണം ഞാൻ തരാമല്ലോ. അതാണ് എനിക്ക് വേണ്ടാത്തത്. എനിക്ക് ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം മതി, അതുകൊണ്ട് ജീവിച്ചാൽ മതി. ഈ പെടിയാശി വേണ്ട. എന്നോടുള്ള സ്നേഹമാണ് വലുതെങ്കിൽ എന്നെ ഇനിയും ഇങ്ങനെ വേദനിപ്പിക്കില്ല. പണത്തിന് വേണ്ടി രോഹിണിയെ കല്യാണം കഴിച്ചു എന്ന് പേര് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അതൊരായിരം പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനാണല്ലോ ഈ ടൈപ്പിസ്റ്റ് പേര് കണ്ടുപിടിച്ചത്. അതെന്റെ കാര്യം? എനിക്കറിയാം എനിക്ക് ഈ ചെറിയ ജോലിയെ കിട്ടുമെന്ന്. അതുകൊണ്ട് എന്നെ മറന്നേക്കൂ. വളരെ ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്നെ മറന്നേക്കൂ. എന്നേക്കു രണ്ടുപേരുടെയും നന്മയ്ക്കാണ് ഞാൻ പറയുന്നത്. ഇതെന്റെ അവസാന തീരുമാനമാണ്. ഇതിനെ ഇനി മാറ്റമില്ല. എല്ലാ ടെസ്റ്റും നോക്കി, മൂന്ന് എക്സ്പെക്ട്സുമായി ഞാൻ കൺസൾട്ട് ചെയ്തു. ഹാർട്ടിലേക്ക് ശരിയായി രക്തം കയറുന്നില്ല, അതാണ് അസുഖം. കണ്ടീഷൻ സീരിയസ് ആണ്, രോഗി അറിയിക്കണ്ട.
गुजर गया वो जमाना जैसा जैसा നമുക്ക് നാളെ ജോലിക്ക് ചേർന്നാ പോരെ. ഇന്നത്തെ രാത്രിയും കൂടി നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞിട്ട് പോകണ്ട. പോരെ, ഇപ്പോൾ തന്നെ ചെല്ലാനാ പറഞ്ഞു. ഇതൊക്കെ ആരാ വാങ്ങിച്ചെന്നേ? സുന്ദരേശൻ വക്കീലായിരിക്കും അല്ലേ? അല്ല, മഹാറാണി പണം തന്നു. അപ്പോ ആ ജോലിക്കാരും സുന്ദരേശൻ വക്കീലിനെ സമ്മതിച്ചോ? സമ്മതിപ്പിച്ചു. എങ്ങനാ സമ്മതിച്ചേ? അതൊന്നും വിക്രമൻ അറിയണ്ട. ശരിയാ, അതൊന്നും ഞാൻ അറിയണ്ട. ഇനിയിപ്പോ ജലജയുടെ താമസം അവരായിരിക്കില്ലേ? അമ്മായിയുടെയും ആ പേരക്കിടാവ് അച്ഛനേരത്തിന്റെയും കൂടി ഇല്ലേ? അതെ. അയ്യോ, ഞാനെന്ത് ചെയ്യും? ചോദിച്ചു കേട്ടില്ലേ ഞാൻ എന്ത് ചെയ്യും? ജലജ എനിക്കറിയില്ല. ഇതിലും കൂടുതൽ ഞാൻ ജലനത്തേക്ക് നോക്കിക്കോളൂ. നിങ്ങൾ അച്ഛനും തന്നെയ, അങ്ങനെ തന്നെയ നല്ല പെൺകുട്ടികള് ആണുങ്ങളെ തല്ലുവോ? നനക്ക് ആ വക്കീല് മതിയായിരിക്കും. ഞാൻ നിനക്കൊന്നും അല്ലല്ലോ. വിക്രമ, എനിക്ക് വിക്രമനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ പറഞ്ഞപ്പോൾ വിക്രമൻ എന്നെ സമ്മതിച്ചതല്ലേ? നമുക്ക് വലിയ പണക്കാരാകാം. അപ്പോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ ജലജ പറയണേ? ഇത് കയ്യിൽ വെക്കൂ. ഇതുകൊണ്ട് എങ്ങനെ കഴിഞ്ഞൂടും ജലജ? പോരെങ്കിൽ എന്തെങ്കിലും ജോലി എടുത്തൂടെ? ജോലിയോ? എനിക്കോ? എനിക്ക് എന്ത് ജോലി അറിയാം? ഇത്രയും കാലം ജോലി ചെയ്തിട്ടാണോ ഞാൻ കഴിഞ്ഞേ? ജലജയല്ലേ എന്നെ നോക്കി? അതന്ന്, ഇപ്പോൾ ഇങ്ങനെ. എനിക്കിപ്പൊ പണമൊന്നും വേണ്ടെങ്കിലോ? പണം ഉണ്ടായാ കുഴപ്പമുണ്ടാവും. നമ്മൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ എന്ത് സുഖമായിട്ടാണ് കഴിഞ്ഞിരുന്നത്. അന്ന് ജലജയുടെ ശമ്പളം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈയിടെയായി എപ്പോഴും പണം വേണം പണം വേണം എന്നൊരു ജവേ ഉള്ളൂ. വിക്രമന് എന്തിനാ പണം തരാൻ? ഞാനില്ലേ ബായ്. सब कुछ लुटा के होश में आ, तो क्या किया दिल ने? अड्वकेट सुंदर से स्पीकिंग. हां, വരുമ്പോൾ 10000 രൂപ ക്യാഷ് ആയി കൊണ്ടുവരണം. ക്യാഷ്? ചെക്ക് പോരെ? ചെക്ക് ബുദ്ധിമുട്ടാ, ക്യാഷ് ആയി തന്നെ കയ്യിൽ ഇരിക്കട്ടെ. അതെല്ലാ കാര്യങ്ങൾക്കും എളുപ്പമായിരിക്കും എന്നാ ജലജയും പറയണേ. ശരി, കൊണ്ടുവരാം. രൂപയുടെ കാര്യം മറന്നോ സുന്ദരേശ? ഇല്ല, 10000 രൂപയുണ്ട്. എനിക്ക് ഓരോ കാര്യത്തിനും പണം വേണ്ടി വരും. ചെക്കിനും സുഖം ക്യാഷാണ്, അതുകൊണ്ടാ. പക്ഷേ ക്യാഷ് അപകടമാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകും. പ്രത്യേകിച്ച് മഹാറാണിയുടെ കാഴ്ച. അതിന് ജലജ കൂടെ ഉണ്ടാവല്ലോ, അവള് നോക്കിക്കോളും. ശരി, എന്നാ സുന്ദരേശൻ പോകൂ, എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോണം. പിള്ളേ, കാർ റെഡി. ചേട്ടനെ കണ്ട് നന്ദി പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഓ, നന്ദി ഒന്നും പറയണമെന്നില്ല. നമ്മൾ തമ്മിൽ എന്നാ കാണുന്നത്? കാണുകയോ? ഇപ്പൊ കാണുകയല്ലേ. ഇത് പോരെ. അതുപോലെ വീട്ടിൽ വന്നു. പിന്നെ? പിന്നത്തെ കാര്യം പിന്നെ ആലോചിക്കാം. എന്നാണ് വരിക? ഇവിടെ നിറയെ ജോലിയല്ലേ. തന്നെ എവിടെ?
ജലജ വിചാരിച്ചാൽ സമയമുണ്ടാക്കാൻ കഴിയും. ഞാൻ ഫോൺ ചെയ്യാം. സംരാട്ടി കാത്തിരിക്കുന്നു. വലിയ കാര്യങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഡയറി എടുക്കാൻ പറഞ്ഞത്. നോക്കട്ടെ. എസ്റ്റേറ്റും കൊട്ടാരങ്ങളും അടങ്ങുന്ന സ്ഥാവര സ്വത്തുക്കളെല്ലാം രോഹിണിക്ക്, കൂടാതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുകയിൽ നിന്ന് 25 ലക്ഷം രൂപ രോഹിണിക്ക്, ബോണ്ടുകൾ, യൂണിറ്റ് ട്രസ്റ്റുകൾ, ഷെയറുകൾ എന്നിവയും രോഹിണിക്ക്, ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും 5 ലക്ഷം രൂപ സുന്ദരേശന്, ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും 50 ലക്ഷം രൂപ മ്യൂസിക് റിസർച്ച് അക്കാദമിക്ക്, ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിലെ പലിശയിൽ നിന്നും 10,000 രൂപ മിസ്സസ് സരോജിനി ദേവിക്ക്. പാവ മരിച്ചുപോയി. ആരായിരുന്നു? പഴയ നേഴ്സായിരുന്നു. വായിക്കൂ. ബാങ്കിലെ ഡെപ്പോസിറ്റ് പലിശയിൽ നിന്ന് 10,000 രൂപയും കാറും പിള്ളയ്ക്ക്. കണ്ടോ മഹാറാണിയുടെ സ്നേഹം. 10,000 രൂപ. ഒരു 15 ലക്ഷം രൂപ കൊള്ളിച്ചിരുന്നെങ്കിൽ സ്നേഹം മനസ്സിലാക്കാമായിരുന്നു. ഇതും അഡ്വക്കേറ്റ് സുന്ദരേശന് കിട്ടാൻ പോകുന്ന തുകയുടെ കാര്യവും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കണം. അയാൾക്ക് ഫോൺ ചെയ്തില്ലേ? ഈ ഡയറി എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചേക്കും. സംശയം തോന്നാൻ ഇടകൊടുക്കും. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? അടുത്ത ഞായറാഴ്ച അയാളുടെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. എങ്കിലും ഞായറാഴ്ച പോകും. സുന്ദരേശൻ സുമുഖനാണ്, സ്ത്രീകളെ വശത്തായി കണ്ണിടുക്കനാണ്. ജനത വീഴാണ്ട് സൂക്ഷിക്കണം. അങ്ങനെ ഒരു പുരുഷനും എന്നെ വീഴ്ത്താൻ വെക്കില്ല. പിന്നെ വിക്രമൻ രണ്ടു പ്രാവശ്യം ഫോൺ ചെയ്തു. അപകടമല്ലേ അത്? അതെ, അപകടമാണ്. പക്ഷെ അവരെ പിടക്കാൻ ഒക്കുന്നില്ല. അവരില്ലാതെ നമ്മുടെ പദ്ധതി നടപ്പാകുന്നില്ല. ഒരു കാര്യം കൂടെ സൂക്ഷിക്കണം. അവൻ മറ്റേതെങ്കിലും പെണ്ണുങ്ങളുമായി അടുപ്പമാകാതെ നോക്കേണ്ടിയിരിക്കുന്നു. അത് ജലജയുടെ ചുമതലയാണ്. ഞായറാഴ്ച സിനിമയ്ക്കെന്നോ മറ്റോ പറഞ്ഞ് പുറത്തു പോകാം. പക്ഷേ വിക്രമന് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ വേണ്ടി വരും. രാത്രി റാണിയും ഡോണി സമ്രാട്ടി ഉറങ്ങിയ ശേഷം പോകരുതോ? അവർ ഉണർന്ന് എന്നെ അന്വേഷിച്ചാൽ? പോകുന്ന ദിവസങ്ങളിൽ ഓരോ ഉറക്കവിളികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ല. നേഴ്സാണെന്ന കള്ള സർട്ടിഫിക്കറ്റ് ഞാൻ ഉണ്ടാക്കി തരുന്നത് വെറുതെയാണോ? പിന്നെയും പ്രശ്നമുണ്ട്. ഗേറ്റിൽ ചാപകൾ കാവലില്ലേ? മതിൽക്കെട്ടിന്റെ പിന്നിൽ വലതുവശത്തായി ഒരു ചെറിയ വാതിലുണ്ട്. കുറെ കാലമായി ആരുപയോഗിക്കാതെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിന്റെ താഴിനെ ഞാനൊരു താക്കോൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ. എന്തിനാ ഇപ്പൊ തന്നെ കുളിക്കണേ? ഇപ്പഴേ ഇത് പോവാണോ? അതെ പോണം. വിക്രമൻ ഉറങ്ങിക്കോളൂ. ഈ രാത്രി മുഴുവനും ഞാനും ഒറ്റയ്ക്ക് കഴിയണ്ടേ? ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഒരു കാര്യം ഞാനിങ്ങോട്ട് പറയാം, കേട്ടോളൂ. ജലജയ്ക്ക് പണം വേണം. അമ്മായിയുടെ കൊട്ടാരവും കാറും കീറും പണം ഒക്കെ വേണം. എനിക്ക് അതൊന്നും വേണമെന്നില്ല. എനിക്ക്
ജലജയെ മാത്രം മതി. എന്താ കാരണമെന്ന് അറിയോ? എനിക്ക് സ്നേഹമുണ്ട്, അതുണ്ട്. വിക്രമന് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ഞാൻ പറഞ്ഞു നുണയാണെന്നാ തോന്നണേ? അല്ല വിക്രമൻ, നുണ പറയില്ല. എനിക്കറിയാം ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നത് ഇതാദ്യമാണ്. ജലജയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ട്. എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സ്നേഹമുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇതിനൊക്കെ തയ്യാറായത്. എത്രയും വേഗം ഇതൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ. ഞാൻ പോകട്ടെ വിക്രമ, പ്രാണി ഉണർന്നാൽ എന്നെ അന്വേഷിക്കും. ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൊണ്ടാക്കണം. ഇത് മിസ്റ്റർ സുന്ദരേശൻ? ആ ഞാനാണ് ജലജ. ഇന്ന് വൈകുന്നേരം ഞാൻ ചേട്ടന്റെ വീട്ടിലെത്തും, കാത്തിരിക്കണം. ആ ശരി ശരി. സുന്ദരേശനുമായി സംസാരിച്ചില്ലേ? സംസാരിച്ചു. പദ്ധതി എങ്ങനെയാണ്? ഞങ്ങൾ ബെഡ്റൂമിൽ ആയിരിക്കും. അപ്പുറം മതിൽ, അതിനപ്പുറം മൈതാനം. ഇതാണ് സാധനം. ഇതിനകത്ത് മൈക്രോഫോണാണ്. എവിടെയും ഒട്ടിപ്പിടിക്കും. കട്ടിലിന്റെ തലയ്ക്കിലെ പാളിയിലായാൽ കൂടുതൽ നന്നായിരിക്കും. എല്ലാം അവസാനിച്ചാൽ ഞാൻ രണ്ട് പ്രാവശ്യം ഹോണടിക്കും. കുട്ടി വാപ്പ് കുടിച്ചോ. ഉവ്വ. സ്വല്പം തകരാറ് കാണുന്നുണ്ട് കാറിന്റെ കാർബറേറ്റർ. അനിപ്പോ എന്താ ചെയ്യാ? വൈകുന്നേരം വർക്ക്ഷോപ്പിൽ കൊടുത്താൽ രാത്രി നന്നാക്കി കിട്ടും. അപ്പൊ പിള്ളേർ രാത്രി വരെ ഉണ്ടാവില്ല എന്നർത്ഥം. ദാ ഇവിടെ ഒന്ന് സിനിമയ്ക്ക് പോവാണെന്ന് പറഞ്ഞു. അപ്പൊ രാത്രി വരെ ഇവിടെ ആരും ഉണ്ടാവില്ല. എന്നാൽ ഞാനിന്ന് സിനിമയ്ക്ക് പോകുന്നില്ല മഹാറാണി. നീ പഠിക്കുള്ളൂ, ഈ പ്രായത്തിലല്ലേ സിനിമയെല്ലാം വേണം സന്തോഷിക്കാൻ പറ്റുള്ളൂ. പിള്ളേ ഒരു കാര്യം ചെയ്യൂ, പോകുമ്പോ ഇവിടെ തിയേറ്റർ ഇറക്കി വിടൂ, വരുമ്പോ കൂട്ടിക്കൊണ്ട് വരൂ. പെണ്ണല്ലേ, ഒറ്റയ്ക്ക് വരികയും പോവുകയും ചെയ്യണ്ട. എന്റെ ജീവിതത്തിൽ ഇത്രയേറെ ഞാൻ ഇതുവരെ സന്തോഷിച്ചിട്ടില്ല. സത്യമാണ്, ഒട്ടും ഗുണയില്ല. അയ്യോ 9 മണിയായി, എനിക്ക് പോണം. 10 മിനിറ്റ് കൂടി. എന്തിനാ? സ്വല്പ സമയം കൂടി കണ്ടോണ്ടിരിക്കാൻ. അത്രയ്ക്ക് എന്നെ ഇഷ്ടായോ? മണ്ണ എല്ലാ പെണ്ണുങ്ങളോടും ഇങ്ങനെ പറഞ്ഞു കാണും. ഇല്ല, എന്നാൽ സത്യം ചെയ്ത് പറയും. എന്താ? അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ. അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ ഇന്നേവരെ ഒരു സ്ത്രീയിൽ നിന്നും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം മഹാറാണിയുടെ നെസ്സായ ജലജയിൽ നിന്നും അനുഭവിച്ചു. നമ്മൾ തമ്മിലുള്ള ബന്ധം മഹാറാണി അറിഞ്ഞാൽ കുഴപ്പമാവില്ലേ? എന്ത് കുഴപ്പം? ചേട്ടനോട് അവർക്ക് സ്വല്പം പ്രേമമില്ലേ? ആ പേര് പറഞ്ഞാൽ തന്നെ എനിക്ക് അറപ്പാണ്. വയസ്സായ കിഴവിടെ പ്രേമം? അങ്ങനെ പറയല്ലേ. മഹാറാണിയുടെ വിൽപ്പത്രം കണ്ടിട്ടുണ്ടോ? വിൽപ്പത്രം അതല്ല മരണപത്രം ആർക്ക് കാണണം? അവരൊന്ന് മരിച്ച സമാധാനമായി. ചേട്ടന് അവരുടെ മരണപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സംഖ്യയെ പറ്റി വലിയ വിവരമുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ? എന്തായി പറയുന്നേ? മഹാറാണി പറഞ്ഞു പറയുന്നു, മഹാറാണിയുടെ മരണശേഷം 500,000 രൂപയാണ് ചേട്ടന് കിട്ടാൻ പോകുന്നത്. വിൽപ്പത്രത്തിലുണ്ട്. അതെനിക്കറിയില്ല, മഹാറാണി എന്നോട് പറഞ്ഞു പറഞ്ഞു, അത്രേ ഉള്ളൂ. മഹാറാണി അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. സത്യം? അതേനേ, അതെടുത്തൊന്ന് നോക്കിക്കൂടെ. മരണപത്രം നോക്കിയേ? അത് ബാങ്ക് ഡോക്ടറല്ലേ. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ. വേണ്ട, വിശ്വസിക്കണ്ട. മഹാറാണി മരിക്കട്ടെ, അപ്പ അറിയാം. ദൈവമേ, 500,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ ആരാകും? 500,000 രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അസാധ്യം, ഇംപോസിബിൾ. 500,000 രൂപ. ഞാൻ പോകുന്നു, എനിക്ക് 10 മണിക്കാണ് എത്തണം. വിൽപ്പത്രത്തിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്.
ആവോ. ഇന്നത്തെ ഓർമ്മയ്ക്ക് ചെറിയൊരു സമ്മാനം തരട്ടെ. സമ്മാനം തരേണ്ടത് ഞാനല്ലേ. ഞാനത് വാങ്ങിക്കോളാം പിന്നീട്. ഇപ്പോൾ ഇതിരിക്കട്ടെ, എനിക്ക് പോകാൻ സമയമാകുന്നു. എങ്ങനെ രണ്ടാം ഘട്ടം കഴിഞ്ഞു? വിക്രമന്റെ കാര്യമാണ് കുഴക്കുന്നത്, എന്നും എന്നെ കാണണമത്രേ. സാരമില്ല, അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എന്താ ഇത്? പട്ടണം. ഹലോ സുന്ദരേശൻ, എന്താണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഇരിക്കൂ. പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എന്റെ ഡോക്യുമെന്റ്സ് നോക്കിയോ? മറ്റന്നാൾ രജിസ്റ്റർ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. ഇന്ന് നോക്കി വെക്കാം. ഇന്നലെ രാത്രി ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല, കുറച്ച് അത്യാവശ്യം ജോലി ഉണ്ടായിരുന്നു. സുന്ദരേശൻ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത്? എന്താ കാര്യം? ഇതാരാ ബഗ്ഗിയാനാ? ബഗ്ഗിയേ? അതെ, ഇത് അങ്ങനെയുള്ളതാണ്. ഇതൊരു ബട്ടണല്ലേ? വാസ്തവത്തിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ഇല്ല, ഇത് ഇത് വഴി കിടന്ന് കിട്ടിയതാണ്. ഇത് ബട്ടണല്ല, ബഗ് ചെയ്യാനുള്ള ലേറ്റസ്റ്റ് ഇലക്ട്രോണിക് മൈക്രോഫോണാണ്. ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ അവിടെ നടക്കുന്ന സംഭാഷണം ഒരു മൈൽ റേഡിയസിനകത്ത് എവിടെ നിന്നും ടേപ്പ് ചെയ്യാം, അവിടെ കേൾക്കുകയും ചെയ്യാം. നമ്മൾ പറഞ്ഞതെല്ലാം ഇപ്പോൾ വല്ല ടേപ്പിലുമായിരിക്കും. സാരമില്ല, നമ്മൾ രഹസ്യങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ. ശരി, എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഇന്ന് തന്നെ നോക്കി ശരിയാക്കി തരണേ. ഞാൻ മറന്നെ. ഭയങ്കരി. അപ്പോൾ അവൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് പരിപാടി. വിവരണം കേട്ടതിൽ നിന്നും സ്വല്പം ബുദ്ധിമുട്ട് പിടിച്ച ജോലിയാണെന്നാണ് തോന്നുന്നത്. ദിവസം 500 രൂപ ചെലവ് വരും. ഒരാളുടെ ജോലിയല്ലേ ഉള്ളൂ? അതെ, അയാൾക്ക് തന്നെ ദിവസം 200 രൂപ വേണം. സംഖ്യ അപ്പൊ ദിവസം കൂടി വരികയാണ്. വരുമല്ലോ, വേഗം കാര്യം കഴിച്ചു കാണാമില്ലേ. I hereby authorize my advocate, Mr. N. Sundaresan, to collect him a bill, which I have kept in the safe custody of your bank in a sealed cover. He will return the same to you in a few days. Please hand it over to him and oblige. Thanking you, yours faithfully. David. David. I say yes, transfer in the paper. Hmm. Agenda. ബാങ്കിലേക്കുള്ളത് ഇന്ന് തന്നെ കൊടുക്കണം. ആ കത്ത് അർജന്റാണ്. അഞ്ചായല്ലേ? എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് പറഞ്ഞ പിള്ള മിനിറ്റ് എത്തിക്കാതെ ഇന്ന് വരും. മഹാറാണി, എന്താ ഇത്? പുതിയതായി വാങ്ങിയതാണോ? അതെ, എന്റെ വാങ്ങിക്കൊണ്ട് വന്നതാ. നല്ല സാധനം, എനിക്ക് എപ്പോഴും പാട്ട് കേൾക്കാമല്ലോ. 4000 രൂപ കൊടുത്തു, എന്താ നഷ്ടമില്ലല്ലോ? ഇല്ല, നഷ്ടമില്ല. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെ, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. ഹത്തെ ഹോ
മനസ്സിലായില്ലല്ലോ. പാർട്ടി ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പറയാറുണ്ട്, പഠിച്ചറിയണ്ടായിരുന്നു. കഷ്ടായി. കൈകാലിന്റെ പാട്ടാ പോയത്. വെട്ടിയെടുക്ക്. എന്തിനാ? നമുക്ക് രണ്ടുപേരും കൂടെ ടൂറിന് പോകാം. വേഗം, അരമണിക്കൂറിനകം ബസ് പോവും. എല്ലാരും തകർത്തില്ലേ? പിന്നെ എങ്ങനെയാ എടുക്കുക? സാരമില്ല, ഞാനില്ല ടൂറിന്. വേണോ? ചെലജയോട് ഒന്നും ചോദിച്ചിട്ട് പോരെ. അറക്കുന്നില്ലെ. പെട്ടിയെടുക്ക്. നിനക്കും എനിക്കും സുഖമായി ജീവിക്കാം. പറ്റില്ലേ? ഇത്രയും കണ്ട സ്ഥിതിക്ക് അത് അത് പറ്റുമെന്നാ തോന്നണേ. പറ്റാതെ വെക്കോ. എടുക്ക പെട്ടി. എടുക്കന്നെ എടുക്കന്നെ, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. എടുക്കന്നെ. നടപ്പ് കണ്ടിട്ട് ഇനി അങ്ങോട്ട് എന്റെ ജീവിതം സുഖമായിരിക്കുന്ന തോന്നണേ. ചിലതിക്ക് എന്നെ ഒന്ന് കാണണമെങ്കിൽ എങ്ങനെ ഈ വഴി വരിക? അതെല്ലാം വരുവടാ. ഇവിടെ കല്ല് വരട്ടെ താങ്ങിയൊരു കുറ്റി മുള്ളു വരട്ടെ മൂർഖം പാമ്പ് എട്ടേ ഉണ്ടല്ലോ, അവൾ എങ്ങനെയാ വഴി വരിക? അല്ലേ പിടിച്ചോളൂ. ഇവര് ഭയങ്കര വനാണല്ലോ. ഞാനൊരു പാട്ട് വെക്കട്ടെ. എന്തിനാ എന്നെ ദേഹോദരി ഏൽപ്പിക്കണേ? ഞാനൊരു പാവമല്ലേ. ഞാൻ നടന്നോളാം, പുറകെ നടന്നോളൂ കേട്ടോ. പേടിക്കണ്ട, നടന്നോളൂ നടന്നോളൂ. ഇവിടെ ചാരായും കഞ്ചാവും ഒക്കെ കിട്ടുമോ? നടക്കടാ. ഓ മരം, നടന്നു തന്നെ. എന്താ പേടിച്ചു പോയോ? കേരള മേലെ ഇതിന്റെ മേലെയോ? ഒരു കാര്യം ചെയ്യൂ, പാട്ടുപെട്ടിങ്ങനെ പിടിച്ചോളൂ. ഞാൻ കേറിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരാം. എന്നാലും ജലജോർ ഒന്ന് ചോദിച്ചിട്ട് പോരെ. കേറിയെന്നെ കേറിയെന്നെ. എന്റെ ഗുരുവായൂരപ്പാ. ഇപ്പോഴും കത്തി മറച്ചിട്ടില്ലേ? ശിവ ശിവ. അല്ല, വാതിലും പൂട്ടിയോ? താനും വന്നോളൂ, നമുക്ക് പാട്ടും കെട്ടിരിക്കാം. മിണ്ടില്ല, കത്തി തണ്ടയിലില്ലേ? ആ പേടിക്കണ്ട, സമയാസമയത്തിന് ആഹാരം ഞാനിവിടെ എത്തിച്ചോളാം. ആഹാരം മാത്രം പോരാ, അല്പ കഞ്ചാവും വേണം കേട്ടോ. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ നിന്നെങ്ങാനും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ തന്റെ കുടലി ഞാൻ വെളിയിലെടുക്കും. അങ്ങനൊന്നും ശ്രമിക്കില്ല. നിങ്ങൾ താഴെ തന്നെ ഇരുന്നോളൂ കേട്ടോ, എനിക്ക് പേടിയാ. നാലാം ഘട്ടവും കഴിഞ്ഞു. വിക്രമൻ ഇനി ജലജയെ ശല്യം ചെയ്യില്ല. എന്ത് ചെയ്തു? കൊന്നോ? ഒന്നാൽ എല്ലാ ഘട്ടവും കഴിഞ്ഞില്ലേ? കൊല്ലാതെ കൊണ്ട് നടക്കലല്ലേ എന്റെ പണി. എവിടെ വിക്രമൻ? എന്നോട് തെളിച്ച് പറയൂ. വിക്രമന് ഒരു പ്രത്യേക സ്ഥലത്ത് താമസിപ്പിച്ചിരിക്ക. സഹായത്തിനാളുണ്ട്, അയാൾ അവിടെ സുഖമായി കഴിയ. എന്നെ കൂടാതെ എങ്ങനെ കഴിയുന്നു? ആവോ, അതൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്. നാളെ സുന്ദരേശൻ വിൽപ്പത്രം ബാങ്കിൽ നിന്ന് എടുക്കും. എങ്ങനെ അറിഞ്ഞു? ബാങ്കിലേക്കുള്ള ഒരു കത്ത് ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു നിന്നറിഞ്ഞു. അതാണെന്ന് എങ്ങനെ അറിയാം? ആ സമയത്ത് ഞാൻ കയറിച്ചിരുന്നു, അയാൾ ഉയർത്തിയിരുന്നു, അയാളുടെ മുഖം വാടിയിരുന്നു. നാളെ വാങ്ങി. എന്നിട്ട്? എന്നിട്ട് ജലജയവുമായി സമ്പർക്കം പുലർത്തും. അപ്പൊ ശരിക്കെന്ന് കൈകാര്യം ചെയ്തേക്കണം. അത് അത്ര എളുപ്പമല്ല. ഒന്നുമില്ല, പണം ആർക്കും കഴിക്കില്ല ജലജ. ആ മണ്ട വിക്രമൻ ഒഴികെ. ആ തമ്പുരാട്ടി അന്വേഷിക്കും. എന്റെ വാർദ്ധക്യകാലത്ത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളും പണസംബന്ധവും സ്വത്ത് സംബന്ധമായ കാര്യങ്ങളും വേണ്ട പോലെ അപ്പപ്പോൾ എന്റെ ആഗ്രഹമനുസരിച്ച് നടത്തിക്കൊണ്ടുവന്ന അഡ്വക്കേറ്റ് സുന്ദരേശന് അദ്ദേഹത്തിന്റെ സേവനങ്ങളെയും
എന്നോടുള്ള വാത്സല്യത്തെയും കണക്കാക്കിക്കൊണ്ട് ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ച സംഖ്യയിൽ നിന്നും 500,000 രൂപ എന്റെ ഭരണശേഷം കൊടുക്കുവാൻ ഞാൻ അതിനാൽ നിശ്ചയിച്ചിരിക്കുന്നു. പാവം മഹാറാണി. ഗുഡ് ഈവനിംഗ് മിസ്റ്റർ സുന്ദരേശൻ. ഗുഡ് ഈവനിംഗ്. സിറ്റ് ഡൗൺ. താങ്ക് യു. വിൽപ്പത്രം കണ്ടില്ലേ? ഞാൻ നുണ പറയില്ലെന്ന് വിശ്വാസമായില്ലേ? 500,000 അല്ലേ, നിസ്സാര കാര്യമല്ലല്ലോ. അത് കിട്ടണ്ടേ? വേണം. പക്ഷേ ജലജ പറയാൻ പോണ അവസ്ഥയിൽ കിട്ടണമെന്നില്ല. അതെന്തേ? മിസ് ജലജ, ഐ ആം എൻ അഡ്വക്കേറ്റ്. നിങ്ങൾ ഈ ചെയ്യുന്നതിന് ബ്ലാക്ക് മെയിലിന്റെ പേര് പറയും. സെക്ഷൻ പോലീസിനെ വിളിക്കണോ? വിളിച്ചോളൂ. നിങ്ങളുടെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? നിസ്സാരം. ആ വിൽപ്പത്രം എനിക്ക് വേണം. വിൽപ്പത്രമോ? എന്തിന്? അതുകൊണ്ട് എന്ത് ചെയ്യാൻ? അക്കാര്യം ജനതയ്ക്ക് വിശദീകരിക്കാൻ കഴിയില്ല. പാപവും പെണ്ണല്ലേ. അതുകൊണ്ട് സഹായിക്കാൻ വന്നതാണ്. വിരോധം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ജനതെ, നമ്മുടെ പദ്ധതിയിൽ സാറിനെ കൂടി ചേർത്തേക്കാം. സാറൊരു പാപമല്ലേ. ഓ, നമുക്ക് സമയം തരേണ്ട. ഞാൻ മഹാറാണിയുടെ വിൽപ്പത്രം ഞങ്ങൾക്ക് വേണം. അതിലൊരു സൂപ്പർ ചെയ്യാനാ. ചെറിയ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. മാറ്റങ്ങൾ വരുത്തണം. സാറിന്റെ പേരിലുള്ള 500,000 രൂപ മാറ്റില്ല. മഹാറാണിയെ ആ മ്യൂസിക് റിസേർച്ച് അക്കാദമിക്ക് 50,000 രൂപ വെച്ചിട്ടുണ്ടല്ലോ. അത് ആവശ്യമാണ്. അത് മഹാറാണിയുടെ ചെറുമകൻ വിക്രമരാജയ്ക്കുള്ളതാണെന്ന് മാറ്റി എഴുതണം. അത്രേ, ഞങ്ങൾക്കൊന്നും വേണ്ട. വിക്രമരാജ ഒരു പാപമാണ്. ഇപ്പൊ വളരെ കഷ്ടത്തിലാണ്. എന്തെങ്കിലും ആ പാപത്തിന്റെ പേർ ചെയ്തു വെച്ചില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനവും വരില്ല. വിക്രമരാജയുടെ സ്നേഹം കൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കണം. അതെ, സ്നേഹമുണ്ട്. പിന്നെ ഇത്രയും വാങ്ങിച്ചു കൊടുക്കണമല്ലേ. എനിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? 25 ലക്ഷമെങ്കിലും കിട്ടണം. അത് കിട്ടും. അപ്പോ വിൽപ്പത്രം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കണം അല്ലേ? നമ്മുടെ ടേപ്പിന്റെ ഗുണം സാറിന് മനസ്സിലാക്കി തന്നു തോന്നുന്നു. എല്ലാ പെണ്ണുങ്ങളോടും ഇങ്ങനെ പറഞ്ഞു വേണം. ഇല്ല, സത്യം ചെയ്ത് പറയും. എന്താ? അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ ഇന്നേവരെ ഒരു സ്ത്രീയിൽ നിന്നും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം മഹാറാണിയുടെ നെസ്സായ ജലജയിൽ നിന്നും അനുഭവിച്ചു. സാറിന് വേണോ? എടുത്തോളണം. എന്റെ കയ്യിൽ വേറെ കോപ്പിയും പിള്ള അത്ര മണ്ടനൊന്നും അല്ല സാറേ. അവർക്ക് സ്വല്പം പ്രേമം കിട്ടി. ആ പേര് പറഞ്ഞാൽ തന്നെ എനിക്ക് അറപ്പാണ്. അത്ഭുതങ്ങാനും മഹാറാണി ഈ ടേപ്പ് കേട്ട സാറിന്റെ 500,000 രൂപ പോക്ക. വിൽപ്പത്രം എങ്ങനെ മാറ്റും? മാറ്റില്ല, പുതിയതൊന്നും ഉണ്ടാക്കും. കള്ളപ്പിട്ടം എന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ. മഹാറാണിയുടെ ശരിയായ ഒപ്പ് തന്നെയാണ് ഇടാൻ പോകുന്നത്. ഞാനല്ലേ ഇടുന്നത്. മഹാറാണിയുടെ കള്ളപ്പിട്ടാൽ ഞാനെന്റെ തിരിയും തിരിച്ചറിയും. അതുകൊണ്ട് ആലോചിക്കണ്ട. ശരി, ഈ പാഡിൽ സാറൊരു ഒപ്പ് ഇങ്ങ് ചാർത്തി തന്നാട്ടെ. ആ ചുമ്മാ ഇടണം സാറേ. ഒരു വേറെ കാണിക്കാൻ പോന്ന് നോക്കട്ടെ. ഇത് സാറ് നോക്ക് ഏതെന്നൊന്ന് പറഞ്ഞാട്ടെ. തിരിച്ചറിയാൻ പറ്റില്ല സാറേ. ഇതൊരു കലയാണ്. എന്നെ കൊണ്ടേ പറ്റൂ. ശരി, മഹാറാണിയുടെ കള്ള ഒപ്പിടാം. എന്നാലും കാശിയ വേണ്ടേ? എന്റെ സീനിയർ മിസ്റ്റർ പ്രഭാകരൻ ഒന്നാന്തര ക്രിമിനൽ അഡ്വക്കേറ്റാണ്. സംശയം തോന്നിയാൽ പോലീസിലറിയിക്കും. അതിനാണ് സാറ് സഹായിക്കേണ്ടത്. പ്രഭാകരൻ സാറിന് ഒരു 500,000 രൂപ ഞാൻ എഴുതി വെച്ചേക്കാം. ആരാണ് കൊടുക്കുന്നതെന്ന് അറിയുന്ന. പക്ഷേ ഇന്ന് പ്രകാരം സാറിന് ഇത്രയും സംഖ്യ കിട്ടുമെന്ന് പ്രഭാകരൻ സാറിനോട് സാറൊന്ന് സൂചിപ്പിച്ചേക്കണം. അപ്പൊ പിന്നെ കഴിയുന്നില്ല. ഇത്രയും ഞാൻ ചെയ്തു തന്നാൽ ഈ ടേപ്പും ഇതിന്റെ കോപ്പിയും എനിക്ക് മടക്കിത്തരില്ലേ? അത് തരില്ല. പക്ഷേ അതുകൊണ്ട് പിന്നെ സാറിനൊരു കുഴപ്പമുണ്ടാവില്ല.
വിൽപ്പത്രം ഞാൻ എടുത്തോണ്ട് അഞ്ചാം ഘട്ടം കഴിഞ്ഞു. സാറ് പ്രഭാകരൻ സാറുമായി സംസാരിച്ചോ? ഇല്ല, സംസാരിക്കാം, പെട്ടെന്ന് പറ്റില്ല, സാവധാനം ചെയ്യാം. ആ അദ്ദേഹത്തിന് ഒരു വീട് എഴുതിയിട്ടുണ്ടല്ലോ. ആരെയും വിട്ടിട്ടില്ല, മ്യൂസിക് റിസർച്ച് അക്കാദമി മാത്രം വിട്ടുകളഞ്ഞു, അത്രേ ഉള്ളൂ. ഈ പണമില്ലാതെയും സംഗീതം വളരും. അപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യം അത്ര മോശമാണെന്നൊന്നും പറഞ്ഞുകൂടല്ലേ സാറേ? അതെ, സാറിനിപ്പോ കേസൊന്നും ഇല്ലെങ്കിലും ഒരു വക്കീലാണല്ലോ. എന്നാ ശരിയാണോ ഒന്നൊന്നും നോക്കിയാട്ടെ. നിങ്ങൾ ആളൊരു ഭയങ്കരം തന്നെ. മഹാറായുടെ ഒപ്പം അതുപോലെ ഇട്ടിരിക്കുന്നല്ലോ. അതല്ല എന്റെ തൊഴിൽ. ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന സാക്ഷി ആരൊക്കെയാണ്? ഇതിൽ ആദ്യം ഒപ്പിട്ടിരിക്കുന്ന രാമഗുരുപ്പ് എന്റെ ഒരു ആത്മസുഹൃത്താണ്. ഞങ്ങൾ സേലത്ത് ഒന്നിച്ചുണ്ടായിരുന്നു. ആളിപ്പോ എവിടെയുണ്ട്? പോലെ സ്ഥലത്ത് തന്നെ. സേലത്ത് എവിടെ? അവിടെ തന്നെ സെൻട്രൽ ജയിൽ. ജയിൽ? ഒരു കുഴപ്പവും വരില്ല സാർ, ഞാൻ ആവശ്യപ്പെട്ടാൽ ജയിൽ ചാടി വരും. ഒപ്പ് ഞാനല്ലേ ചാർത്തിയതാണ്, വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ ഇപ്പൊ പുറത്തുനിന്നോ കുഴപ്പമില്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല. പോലീസിന്റെ പുസ്തകങ്ങൾ ഹിമാലയൻ കുറുപ്പെന്നാണ് എഴുതിയിരിക്കുന്നത്. പാവം നല്ലതന്നെ സാറേ, കണ്ടാലും മാന്യന. പിന്നെന്താ ഈ രണ്ടാം സാക്ഷി മിസ്സസ് ശാരദാകൃഷ്ണൻ? ആ എന്താ പറയുക, പരിചയക്കാരിയാ, ഒപ്പം ശരിയാ. അവരിപ്പോ എവിടെയാണ്? അങ്ങ് കണ്ണൂർ ജയിലില്ല. നിർഭാഗ്യം കൊണ്ടാണ് സാറേ, ഒരു ഹോട്ടൽ റെയ്ഡിൽ എറണാകുളത്ത് വെച്ച് പിടിച്ചുപോയി. മൂന്നാസം തന്നെ പുറത്ത് വരും. എന്നാലും രണ്ട് സാക്ഷികളും തിരിഞ്ഞത് ജയിലിന് പുറത്തായിരിക്കണ്ടേ? ആവുമല്ലോ, രണ്ടുപേരും പുറത്ത് വരും. എന്തായാലും മഹാറാണി അത്ര പെട്ടെന്നൊന്നും മരിക്കുന്ന ലക്ഷണമില്ല. മരിച്ചാലല്ലേ വലിയ ആവശ്യമുള്ളൂ. പിന്നെന്താ അഥവാ മരിച്ചാൽ? മരിക്കും സാറേ, എല്ലാവരും മരിക്കും. അതെങ്ങനെ? നമ്മൾ വിചാരിച്ചാ മരിക്കാതിരിക്കോ. ഒപ്പിട്ട മരണ സർട്ടിഫിക്കറ്റ് എന്തേ വേണ്ടോ? വേണ്ടി വന്നാൽ ഞാൻ അങ്ങ് ഒപ്പിടും സാറേ. ശരി, മരണശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിലല്ലേ കുഴപ്പമുണ്ടോ? പിന്നെ പഴയ വിൽപ്പത്രം അവിടെ കത്തുകളും കത്തിച്ചോ? നശിപ്പിക്കണ്ടായിരുന്നു. മരിച്ച ആൾ തന്റെ വിൽപ്പത്രം അന്വേഷിക്കില്ലല്ലോ. എന്തായാലും ഒന്നും സാരമില്ല സാർ. എന്തായാലും മഹാറാണി മരിക്കാനില്ലേ പണം കിട്ടുള്ളൂ. അതെനിക്കറിയാം, അതിനുള്ള പോവഴി ആലോചിക്കട്ടെ. എന്നിട്ട് ആരൊക്കെ ജീവിക്കണം ആരൊക്കെ മരിക്കണം എന്നുള്ളതല്ല എന്റെ പ്രശ്നം, പണം കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. അതെങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ ആലോചിച്ചോളാം. Thank you.
ജനജ എന്താ പറയാൻ ഭാവിച്ചത്? ഞാൻ രോഹിണി തമ്പുരാട്ടിയുടെ കാര്യം പറയുകയായിരുന്നു. അവളിങ്ങനെ വല്ലാണ്ടിരിക്കുന്നതിന്റെ കാര്യം എനിക്കറിയാം. എന്ന് വെച്ചാൽ ഞാൻ ഊഹിച്ചു എന്നർത്ഥം. അതിന് പ്രതീതിയും ചെയ്തിട്ടുണ്ട്. തമ്പുരാട്ടിയുടെ വിഷമം എങ്ങനെയെങ്കിലും മാറിയാൽ മതിയായിരുന്നു. കുട്ടിയെ സിത്താർ പഠിപ്പിച്ച മാധവറാവിനൊരു മകനുണ്ടായിരുന്നു. മഹാവിദ്വാനാണെന്ന് രോഹിണി പറഞ്ഞു. അയാളെ കുട്ടി ഇഷ്ടപ്പെടുന്നതെന്ന് സംശയം. ആ ചെറുപ്പക്കാരനെ പറ്റി എന്നോട് പറഞ്ഞു. എനിക്കും അങ്ങനെ തോന്നി. സ്ത്രീകൾക്ക് സ്ത്രീകളെ പെട്ടെന്ന് അറിയാൻ കഴിയില്ലോ. അയാളെ കാണാനായ പിന്നെ കുട്ടിക്ക് സൂക്കേട് വന്നതും ഇങ്ങനെ ആയതും. അദ്ദേഹം എവിടെയും ജോലി ചെയ്യില്ലേ? സുന്ദരേച്ചോട് പറഞ്ഞ് അയാളെ വിളിപ്പിച്ചിട്ടുണ്ട്. വരുമായിരിക്കും. എന്ത് വേണം? മഹാറാണിയെ കാണണം. ആരാ നിങ്ങൾ? ജയദേവൻ. മഹാറാണി വരാൻ പറഞ്ഞിട്ടുണ്ടോ? ഓ, ഒരു നിമിഷം നിൽക്കണം, ഞാനൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ. ശരി. അങ്ങോട്ട് ചെന്നോളൂ, കാത്തിരിക്കുകയാണെന്ന്. കാപ്പി കൊണ്ടിരട്ടെ? വേണ്ട. കുട്ടി പറയാറുണ്ടെങ്കിൽ ആദ്യമേ കാണുക. ഇരിക്കൂ. വേണ്ട. ഞാൻ പറഞ്ഞു വെച്ചതിന് കാരണം മനസ്സിലായോ? അവസാനമായി ജയദേവനെ കണ്ണും മടങ്ങി വന്നപ്പോ കുട്ടി കാറിൽ നിന്ന് ബോധം കെട്ട് വീണു. പിന്നെ കുറച്ച് ഡോക്ടർമാരെ ഒക്കെ വരുത്തി കാണിച്ചു. ഹാർട്ടബിളാണെന്നാണ് പറഞ്ഞത്. വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്, ഒരു പ്രയോജനമില്ല. ജയൻ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം, എത്ര സ്വത്ത് വേണമെങ്കിലും തരാം. ഞാൻ തന്നാണെന്ന് ആരും അറിയില്ല. എന്നെ രോഹിണിയെ വിട്ടു പിരിയാതിരുന്നാ മതി. എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട. ഞാൻ എന്നും രോഹിണിയെ കാണാം. ജയൻ സ്നേഹമുള്ളവനാ. രോഹിണി എവിടെ? രോഹിണി തോട്ടത്തിലുണ്ട്. അങ്ങോട്ട് ചെല്ലൂ. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. രോഹിണിയെ കാണാൻ, രോഹിണിയെ ഞാൻ സ്നേഹിക്കുന്നെന്ന് ആ ചെവികളിൽ ആയിരം പ്രാവശ്യം മന്ത്രിക്കാം. സ്നേഹിക്കുന്നുണ്ടെന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. തെറ്റാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്. ഇത്രയും നാൾ വിട്ടു നിന്നത് തെറ്റാണ്. ഇപ്പോഴെന്നെ പോറ്റാൻ തക്ക ജോലി കിട്ടിയോ? രോഹിണി എന്നോട് ക്ഷമിക്കൂ. എന്നാലും എന്നെ തിരിഞ്ഞിരിക്കാൻ ജയന് സാധിച്ചില്ല. ഓരോ നിമിഷവും ഞാൻ നേരുനേറി കഴിയുകയായിരുന്നു. എന്റെ തെറ്റ് എനിക്ക് ബോധ്യമായത് ഇന്നാണ്. എന്നോട് വേണ്ടി മുങ്ങാൻ ജുഴി മുട്ടിലേറ്റുന്ന
നിന്നുണർന്നിരി കണ്ടു ഞാൻ മുത്തിനു വേണ്ടി മുങ്ങാതുഴി മുത്തിലേക്കു ഞാൻ നിന്നുണർന്ന നിന്നുരി കണ്ടു ഞാൻ കുട്ടിക്ക് ജയദേവനോട് സ്നേഹാണെന്നാ തോന്നണേ. അയാൾക്ക് ഇഷ്ടമാണെങ്കിലേ അവരുടെ കല്യാണം നടത്തണേ. ഞാൻ മരിച്ചാലും കുട്ടിയെ സ്വത്തുക്കളും നോക്കാൻ ഒരാള് വേണ്ടേ? നാളത്തെ പത്രത്തിൽ വാർത്ത വരും. ജയദേവൻ എന്നല്ലേ പേര്? അതെ, വിലാസവും തന്നിട്ടുണ്ട്. ഒന്നും സാരമില്ലെന്നേ, ഇതൊക്കെ ഞങ്ങളുടെ കൈത്തൊഴിലല്ലേ. അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ? ഒന്നുമില്ല. എന്ത് ഡോക്ടർ വിളിക്കാൻ? പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാഞ്ഞിട്ട്. പ്രത്യേകിച്ച് അസുഖമില്ലാതെ പിന്നെ പറയാം. ഇതേതാ സ്ഥലം? ഇതൊരു സ്ഥലം.
എന്തിനാ കാർ നിർത്തി? ചുമ്മാ കാറ്റ് വളാൻ. അല്ല പിന്നെ നീ നാട് വിടുമെന്ന് പറഞ്ഞാൽ അടി നിർത്താം. നാട് വിടുകയോ? എന്തിനു? കൊട്ടാരത്തിൽ നിന്നുള്ള കൽപ്പനയാ മഹാറാണി. ഞാൻ വിളിച്ചത് നാളെ ഇങ്ങോട്ട് വരുമെന്ന് അറിയാനാ. വരാം. വരുമ്പോ ബാങ്കിൽ നിന്ന് എന്റെ വിൽപ്പത്രം കൂടെ വാങ്ങിക്കൊണ്ട് വരണം. എന്താ പറഞ്ഞു? എന്റെ വിൽപ്പത്രം കൂടെ കൊണ്ടുവരണമെന്ന്. അയ്യോ ഒന്നും കേൾക്കുന്നില്ല. തയ്യാറാ വിൽപ്പത്രം വാങ്ങിക്കൊണ്ട് വരണമെന്ന്. വിൽപ്പത്രം? ആ വരുമ്പോ ബാങ്കിൽ നിന്ന് വിൽപ്പത്രം വാങ്ങിക്കൊണ്ട് വരണമെന്ന്. പക്ഷേ ഹലോ ഹലോ മഹാറാണി, അത് ബാങ്കിന്റെ ഓഥറൈസേഷൻ ബാങ്ക് വരുന്നില്ല. ഓഥറൈസേഷൻ ഇല്ലാണ്ട് ബാങ്ക് വരെ തരില്ല. എന്തിനാ ഇതൊക്കെ? സുന്ദരത്തിന് കിട്ടില്ലെങ്കിൽ മാനേജർക്ക് ഫോൺ ചെയ്ത് ഞാൻ വാങ്ങിക്കണം. വേണ്ട മഹാറാണി, ഞാൻ പിന്നെ ഞാനൊന്ന് ബാങ്ക് പോയിരുന്നു. ബാങ്ക് മാനേജർ 3 വർഷം ലീവിലാണ്. ഹേയ്, ഇങ്ങനത്തെ ബാങ്കാണോ? എന്നാ ഒരു കാര്യം ചെയ്തോളൂ, വരുമ്പോ എന്താ എഴുത്ത് വേണ്ടെന്ന് വെച്ചാ അതും കൊണ്ടുവരൂ, ഞാൻ ഒപ്പിട്ട് വരാം. ആ ശരി, ഞാൻ കാലത്ത് കൊണ്ടുവരാം. മറക്കരുത് കേട്ടോ. ഇല്ലല്ലേ, ഞാൻ മറക്കില്ല. എന്നാൽ കുറേ ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ചിരുന്ന സുന്ദരേശന്റെ മുഖം കണ്ടപ്പോ ദേഷ്യപ്പെടാൻ തോന്നാണ്ടായി. എന്ത് ഭംഗി! എനിക്ക് പൂക്കളെന്ന് വെച്ചാ ജീവനാ. ഇപ്പോഴും പൂ ചൂടാൻ കൊതിയ. പക്ഷെ മുടിയില്ലാണ്ടായില്ലേ സുന്ദരേശ? ജലജയെപ്പറ്റി എന്താ അഭിപ്രായം? എനിക്ക് അത്ര അടുത്ത് പരിചയമില്ല. അത് പറഞ്ഞാ പോരാ. സുന്ദരേശന് ആളെ അറിയാലോ. പറയൂ, എന്നോട് പറയാൻ മടിക്കണ്ട, പറഞ്ഞോളൂ. സുന്ദരേശൻ തീരെ പാവമാ, പെൺകുട്ടികളോട് അധികം അടുക്കില്ല. എന്നാലും തോന്നിയിട്ട് പറയൂ. എനിക്കോ തോന്നി, ഞാൻ ഇത്രയും പറഞ്ഞ എന്തിനാണെന്ന് അറിയോ? ഞാൻ മരിച്ചാലും അവർക്ക് എന്തെങ്കിലും വേണ്ടേ? അതും കൂട്ടിച്ചേർത്ത് ചിത്രപത്രം മാറ്റി എഴുതിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാ അവർക്ക് എന്താ കൊടുക്ക? ഒരു 20,000 പോരെ മതിയാവും. പക്ഷേ അതിന് വിൽപ്പത്രം മാറ്റി എഴുതണമെന്നില്ല. ഒരു തിരുത്തെഴുതി ഒപ്പിട്ട് കൂടെ വെച്ചാൽ മതി. അത് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തയ്യാറാക്കൊണ്ടിരാം. പക്ഷേ പ്രഭാകരനല്ലേ ചെയ്യേണ്ടത്? പ്രഭാകരൻ സാറിന് ഈ ചെറിയ കാര്യത്തിൽ ബുദ്ധിമുട്ടിപ്പിക്കണം. പ്രഭാകരൻ തന്നെ വേണം അത് ശരിപ്പെടുത്താൻ. എവിടെ ബാങ്കിലേക്കുള്ള കത്ത്? ഞാൻ ഒപ്പിട്ട് തരാം.
വരുമാൻ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഇപ്പൊ തന്നെ പ്രഭാകരന് ഫോൺ ചെയ്ത് ഞാൻ ഇവരെ അറിയിച്ചോളാം. പ്രഭാകരൻ സാറ് മല്ലേശി പോയിരിക്കുക, ഹൈക്കോടതിയിൽ കേസുണ്ട്, തിങ്കളാഴ്ച കാര്യത്തിൽ തിരിച്ചെത്തും. ഒന്നും വിചാരിക്കണ പോലെ നടക്കുന്നില്ല, കഷ്ടം കഷ്ടം. എന്തായാലും ഞാൻ നാളെയോ മറ്റന്നാളോ മരിക്കില്ല എന്ന് തോന്നുന്നു. കെടുക്കയില്ല, പതുക്കെ മതി. പക്ഷേ വിൽപത്രം മറ്റന്നാൾ തന്നെ കൊണ്ടുവരണം കേട്ടോ. കൊണ്ടുവരാം. എനിക്ക് ആ പിള്ളേന്ന് കാണണം, അക്കൗണ്ട് ബുക്ക്സ് കൊടുത്തേക്കാൻ. പിന്നെ ഞാൻ വരട്ടെ. എനിക്ക് അത്യാവശ്യം ഒന്ന് കാണണം, വന്ന് കാണാൻ പറയും. സംഗതികൾ ആകെ കുഴവുന്നതുകൊണ്ട് അതിനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. മഹാറാണിക്ക് ഉടനെ വിൽപ്പത്രം വേണമെന്ന് പറയുന്നു. എന്ത് ചെയ്യും? എന്തിനാ? ജനജിക്ക് 20,000 രൂപ വിൽപ്പത്രത്തിൽ ചേർത്ത് പുതുക്കി എഴുതിക്കാൻ. ഓ, ഞാൻ ഒഴിഞ്ഞതി പറഞ്ഞപ്പോ ബാങ്ക് മാനേജർ ഫോണിൽ വിളിക്കാൻ പോയി. അയാൾ ലീവിലാണെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുക. ഓഹോ, പ്രഭാകരൻ സാറിന് ഫോൺ ചെയ്യാൻ തുടങ്ങിയില്ല. പ്രഭാകരൻ സാർ എറണാകുളത്ത് പോയിരിക്കുന്നു, നുണ പറഞ്ഞിരിക്കുക. വിൽപ്പത്രം എന്നോട് കാണെന്ന് പറഞ്ഞു. മറ്റന്നാൾ? ഇന്ന്, നാളെ, മറ്റന്നാൾ. 3 ദിവസമുണ്ട്, സാരമില്ല, കൊടുക്കണ്ട. കൊടുക്കാതില്ലേ? കൊടുക്കണ്ടർത്ഥം എന്നെ വിളിച്ച് ആവശ്യപ്പെട്ട എന്ത് ചെയ്യും? സാറൊന്നും ചെയ്യണ്ട, മഹാറാണിക്ക് വിൽപ്പത്രത്തിന്റെ ആവശ്യം വരില്ല. എന്ന് വെച്ചാൽ മഹാറാണി 3 ദിവസം കഴിഞ്ഞ് സാറിനെ വിളിക്കുന്നത് എന്താ മുഖ്യം എന്ന് പറഞ്ഞാൽ? ഹിമാലയൻ കുറിപ്പ് ജയിൽ ചാടി വരും, അതും ഞാൻ ഏർപ്പാട് ചെയ്യും. ഇവിടെ എന്തിനിരിക്കുന്നേ? ഒരാളെ കാണാനുണ്ട്. താൻ ഇവിടെ ഒന്ന് പോണം. ആ, ഞങ്ങൾക്കല്പം പണിയുണ്ട്. ഓ, തടിമോഷണമായിരിക്കും, നടത്തിക്കൂ. ഞാനിവിടെ ഇരുന്നോളാം. ഏ, ഒന്ന് എണത്ത് പോണോ? ഞങ്ങളുടെ കൈ മെനക്കെടുക്കാതെ. പോയില്ലെങ്കിൽ അവന്മാർക്ക് തടി മോഷ്ടിക്കണമെങ്കിൽ ഞാനിവിടെ നിന്നാലെന്താ? എനിക്ക് പ്രായമായെങ്കിലും ചെറുതൊരു കുറ്റത്തിൽ എനിക്ക് പറഞ്ഞ സമയത്ത് എത്തി. എന്നാലും വെറുമൊരു സ്ത്രീയെ, അതും 60 വയസ്സായ ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടാടി പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഏതോ ഭയങ്കര കൊള്ളസംഘത്തിന്റെ നേതാവിനെ മറ്റോ കാറ്റാനാവുമെന്ന്. സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്ന് പോലീസിന് ബോധ്യപ്പെടാൻ വേണ്ടി വിശ്വസ്തനായ മറ്റൊരു സാക്ഷിയുടെ അടുത്തായിരിക്കും.
അപ്പോ ഞാൻ റാണിയുടെ മുറിവിലേക്ക് കടക്കാനുള്ള വഴികളും മറ്റ് ഏർപ്പാടുകളും ഹിമാലയനെ അറിയിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഈ ജലകയും അവളുണ്ടാവില്ലേ? സാരമില്ല, അവൾ ഉറങ്ങിയ പോലെ കിടക്കും. കൊലപാതകത്തിനൊരു ഉദ്ദേശം വേണമല്ലോ, അല്ലെങ്കിൽ പോലീസിന്റെ സംശയം മറ്റൊരു വഴിക്ക് തിരിഞ്ഞേക്കും. കൊലയ്ക്ക് കാരണം കളവാണെന്ന് തെളിയിക്കാൻ മഹാറാണിയുടെ ആഭരണങ്ങൾ എടുക്കണം. ഞാൻ കൊല ചെയ്യാം, മോഷണം നടത്തില്ല. അത് മോഷണമല്ലടും, മഹാറാണിയുടെ പെട്ടിയിൽ 50,000 രൂപയുടെയെങ്കിലും ആഭരണങ്ങൾ കാണും. അത് തനിക്കുള്ള പ്രതിഫലമാണ്. എനിക്കാകെ ഒരു സന്തോഷം ഇപ്പോ ഉള്ളത് വേണമെന്ന് കാണുന്നു. ഇത്രയും നാൾ വരുന്നുണ്ട്. ഞാനിവിടെ വരരുതെന്ന് വിലക്കിയിരിക്കുകയാണ്. ആര് എന്നോട് പറഞ്ഞത് കുറെ റൗഡികളാണ്. പക്ഷെ പറയിച്ചത് ഇവിടെ നിന്ന് ആരെങ്കിലും ആയിരിക്കുമല്ലോ. ഇവിടെ നിന്ന് ആരെങ്കിലുമോ എന്നാണ് എന്നോട് പറഞ്ഞത്. ആര് പറഞ്ഞാണ് പറഞ്ഞത്? അത് പറഞ്ഞില്ല, കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു എന്ന് മാത്രം അറിയിച്ചു. കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നെങ്കിലും ചട്ടമ്പിമാരെയൊന്നും എനിക്ക് ഭയമില്ല. ഞാൻ വരണ്ടെന്നുണ്ടെങ്കിൽ അത് രോഹിണി പറയണം. രോഹിണിക്ക് ഇഷ്ടമുള്ളിടത്തോളം ആരെതിർത്താലും ഞാൻ വരും, വന്ന് കാണും. ആശുപത്രിയിലായിരുന്നു. ഹേയ്, സാരമില്ല, ഞാനൊരു കേടും കൂടാതെ ഇവിടെ വന്നിരിക്കുകയല്ലേ. പക്ഷെ ഇവിടെ ആർക്കോ ഞാൻ വരുന്നതും രോഹിണിയെ കാണുന്നതും ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ളത് തീർച്ചയാണ്. ഇവിടെ ആർക്കിഷ്ടപ്പെടാതിരിക്കാൻ അമ്മുമ്മ ഇന്നും ജയനെപ്പറ്റി അന്വേഷിച്ചു. അമ്മുമ്മക്ക് ജയന് വലിയ ഇഷ്ടമാണ്. എങ്കിൽ മറ്റാരോ കുഴപ്പക്കാരായി ഇവിടെയുണ്ട്. നമ്മൾ വളരെ കരുതലോടെ ഇരിക്കണം. ഞാൻ ഇപ്പൊ വന്നത് തന്നെ മതിൽ ചാടി ആരും കാണാതെ പൈപ്പ് വഴി മുകളിൽ കയറിയാണ്. ജയന് നേരെ വരാം തീർച്ച. എന്നെ കാണാൻ വരുന്നതില്ല, ആർക്ക് എതിർക്കേണ്ട കാര്യമില്ല. ആരെതിർത്താലും ഞാൻ മകർക്കുകയില്ല. എതിർപ്പുള്ളത് ആർക്കെന്ന് അറിയുന്നത് വരെ സൂക്ഷിക്കുകയും ഞാൻ പെരുമാറാവും. രോഹിണിയുടെ മനസ്സിന് വേദന ഉണ്ടാകുന്ന ഒന്നും സംഭവിക്കരുതല്ലോ. എനിക്ക് എന്ത് സംഭവിച്ചാലുണ്ട്, അത് സംഭവിക്കുന്നത് വരെ സ്വന്തമായി കഴിയാൻ ഇടവെച്ചാ. രോഹിണി ഇങ്ങനെയൊന്നും പറയരുത്, രോഹിക്കൊന്നും സംഭവിക്കില്ല. എന്റെ ആഗ്രഹം മാത്രമാണത്. ഈശ്വരനും ഒരു ശക്തി ഉണ്ടെങ്കിൽ രോഹിണിക്കൊന്നും സംഭവിക്കില്ല. അത്രയ്ക്ക് നല്ലവളും നന്മ നിറഞ്ഞവളുമാണ് രോഹിണി. രോഹിണി സമാധാനമായിരിക്കണം, മനസ്സിൽ ഒന്നുകൊണ്ടും വ്യാകുലപ്പെടുത്തരുത്. എന്ത് വേണമോ പറയൂ, ഞാൻ അനുസരിക്കാം. ഒരാപത്ത് മരുന്ന് ഞാൻ എന്നും വരും. രോഹിണിയുടെ അടുത്ത് എത്ര നേരം വേണമെങ്കിലും വന്നിരിക്കാം. എനിക്കത് മതി. ജനതയുടെ പയ്യൻ നമ്മുടെ പദ്ധതിയാകെ തയ്യാറാക്കി. ആര് വിക്രമനോ? എന്ത് ചെയ്തു? ഇത് സ്വല്പം സമയമെടുക്കുന്ന പദ്ധതിയായിരുന്നല്ലോ. അങ്ങനെയായിരുന്നല്ലോ നമ്മുടെ പ്ലാൻ. പക്ഷെ ആ വിക്രമൻ കാരണം ഒന്നും ശരിക്കു പോകുന്ന മട്ടില്ല. കാര്യമെന്താ? വിക്രമൻ ഇവിടെ ഫോൺ ചെയ്തു, ജനതയെ കാണണമെന്നും പറഞ്ഞ് ശല്യം ചെയ്തു തുടങ്ങിയപ്പോ അയാളെ സുഖമായി താമസിപ്പിക്കാൻ ഞാൻ ഒരാളെ എത്തിച്ചു. കുറച്ചകലെ ഒരു ബർമ്മന്. ബർമ്മനോ? ആ ബർമ്മൻ അയാൾ ഇപ്പോൾ ഒരു പണി പറ്റിച്ചു. മഹാറാണിയുടെ സ്വത്തിലാണ് നമ്മൾ നോട്ടം ഇട്ടിരിക്കുന്നതെന്ന് അയാൾ എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു. വിക്രമൻ അയാൾ തടവുകാരനാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. തടവുകാരനോ? അത് സാരമില്ല, പക്ഷെ 30,000 രൂപ കൊടുത്താലേ വിക്രമനെ വിട്ടുതരികയുള്ളൂ എന്ന് അയാൾ പറയുന്നു. ഉടനെ കൊടുക്കണം, ആള് സ്വല്പം ദിശയാ, എന്തും ചെയ്യാൻ മടിക്കില്ല. 30,000 രൂപയോ? അതെങ്ങനെ ഉണ്ടാക്കണമെന്നല്ലേ പറയാൻ കേൾക്കൂ. നാളെ രാത്രി എന്റെ ഒരു സ്നേഹിതൻ ഇവിടെ വരും. മഹാറാണിയുടെ കുളിമുറിയുടെ വാതിൽ തുറന്നിട്ടോളണം, എന്നിട്ട് ജലജ നേരത്തെ കിടക്കണം, അത്രയും വേണ്ടു. വിക്രമന് ആപത്തൊന്നുമില്ലല്ലോ? വിക്രമന് ഇപ്പൊ ആപത്തൊന്നുമില്ല, പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ജലജ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അവൻ ആപത്ത് വന്നേക്കും. പിന്നെ എന്നെ കുറ്റം പറയരുത്. ഈ മനുഷ്യൻ എന്ത് ചെയ്യാനാ വരുന്നത്? ഏ, ഒന്നും ചെയ്യില്ല. മഹാറാണി ഉറക്കമായിരിക്കും, ആഭരണങ്ങൾ എടുക്കും, അത് വിറ്റ് 10-30,000 രൂപ ബർമ്മന് കൊടുക്കും.
അപ്പൊ ചോദിക്കും ആഭരണങ്ങൾ നമുക്കെന്തുകൊണ്ട് എടുത്തുകൂടാൻ പാടില്ല, നമ്മൾ തന്നെ എടുക്കാൻ പാടില്ല. വിക്രമനെ ബർമൻ വിട്ടുവരുന്നു. ഈ കള്ളനെ റാണി കണ്ടാലോ? ഏയ് കാണില്ല, മഹാറാണി പത്തോണിക്കുടക്കം ആവില്ല. കണ്ടാ കാണാതെ കക്കുകയാണല്ലോ അയാളുടെ പണി. അയാളല്ലോ അക്കാര്യം അയാളെ തന്നെ ഞാൻ ഏൽപ്പിച്ചത്. ഇല്ല ഞാൻ ചെയ്യില്ല. വാതിൽ തുറന്നേക്കണം, തന്നിട്ടേ പറ്റു. വിക്രമന്റെ ജീവൻ വേണമെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. വിക്രമന്റെ ജീവൻ അത്രയ്ക്ക് ചിലകൽപ്പിക്കുന്നില്ലെങ്കിൽ ഇതെന്താണെന്നറിയോ? എന്റെ മുഖം കാണാൻ എത്ര സുന്ദരമാണെന്നറിയാമോ? പക്ഷെ ഈ ആസിഡ് ഒരു തുള്ളി വീണാൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. ഒരിക്കലും നിന്നെ ആരും തിരികെ നോക്കില്ല. അപ്പൊ വാതിൽ തുറന്നിടവല്ലോ. ഇന്ന് കോയമ്പത്തൂർക്ക് കൊണ്ടുപോയാൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് ശരിപ്പെടുത്തി കൊണ്ടുവരാം. ഇവിടെ ഒന്നും പറ്റില്ലേ? ഇല്ല, ഇവിടെ ചെയ്താൽ ശരിയാവില്ല. ഫോറിൻ കാറിന്റെ. അപ്പൊ നാളെ കാലത്ത് കാർ ആവശ്യമുണ്ടാവോ? രോഹിണിക്ക് എവിടെങ്കിലും പോകാനുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്നാ കൊണ്ടുവച്ചോളൂ. പിന്നെ ഏതെങ്കിലും ഹോട്ടലിൽ മുറി എടുത്ത് താമസിച്ചോളൂ, ബുദ്ധിമുട്ടരുത്. എന്താന്ന് വെച്ചാൽ ഞാൻ തരാം. പോയിക്കോളൂ. ജലക്ക് വന്നാൽ ഇവരെന്നെ കാണാൻ സമ്മതിക്കില്ല. ഇവരെന്നെ ഇവിടെ ഒന്ന് വിടുകയുമില്ല. ആ ദുഷ്ടനാണെങ്കിൽ അന്ന് വിളിച്ച് താഴെ തന്നെ ഇരിക്കല്ലേ. ഇവിടെ രക്ഷപ്പെടാൻ എന്താ മാർഗം? ഇതിൽ നിന്ന് സ്വൽപ്പ പഞ്ഞെടുക്കും, ഒരു തീപ്പെട്ടിക്കൊള്ളൊരിച്ച് കത്തിക്കുക. അപ്പൊ ഇവിടെ എല്ലാം പുകലായി. അപ്പോ തീ പിടിച്ചു എന്ന് പറഞ്ഞ് നിലവിളിച്ച ആ മന്ദനത് വിശ്വസിക്കും, എന്നെ തുറന്നു വിടും. ഞാൻ ഓടി ജലജയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യും. അയ്യോ തീ പിടിക്കുന്നു, എന്നെ രക്ഷിക്കൂ. ആരും വരുന്നില്ലേ? എതിലവൻ വരും. Oh!
ശൈലജയെ ഇതെല്ലാം എടുത്തു വെച്ചേക്കൂ. എന്തായാലും പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർത്താൽ നല്ലത്. ഹലോ ഹലോ, എന്താ തീ പിടിച്ചോ? സോറി പിള്ളേ. എന്താ സാർ? നിങ്ങളുടെ കക്ഷി മരിച്ചു. മരിച്ചു? അയാൾ സ്വയം പുരയ്ക്ക് തീ കൊടുത്ത് എന്ത് മരിച്ചെന്നാ പറഞ്ഞത്? അപ്പോ എല്ലാ പ്ലാനും പൊളിഞ്ഞു. പൊളിഞ്ഞു? അപ്പോ എന്റെ കാശോ? ഒരു പോവഴി കാണണം. എനിക്ക് ഒന്ന് ആലോചിക്കാനുണ്ട്.
ഹലോ ശൈലജ, ആരും സുക്രമിനും തിരിച്ചു ബഹുമാന്യായ മഹാറാണിക്ക് ഇങ്ങനെ പറയാതെ പോകുന്നതിൽ ക്ഷമിക്കണം. ക്ഷമിക്കാനാവാത്ത ധാരാളം കുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. മഹാറാണിയോട് പോലും ഞാൻ നന്ദിനും തെറ്റും ചെയ്തിട്ടുണ്ട്. എല്ലാം എന്റെ പണക്കൊടി കൊണ്ട് വന്നപ്പെട്ട അപകടങ്ങളായിരുന്നു. എന്റെ ദുരാഗ്രഹങ്ങൾക്കും മന്ദിരങ്ങൾക്കും ദൈവം തന്നെ ചിക്കിച്ചിരിക്കുകയാണ്. അവിടുത്തെ മരുമകൻ വിക്രമൻ രാജ എന്റെ ഭർത്താവായിരുന്നു. ഞങ്ങൾ ഇക്കാര്യം ഇതുവരെ ആരോടും പുറത്തു പറഞ്ഞിട്ടില്ല. ഒന്നിച്ച് താമസിച്ചപ്പോഴും ഞങ്ങളിത് വെളിപ്പെടുത്തിയില്ല. പക്ഷെ വിക്രമന് എനിക്ക് ജീവന തന്നെ സ്നേഹമായിരുന്നു. കുറെ പണം തട്ടിയെടുത്ത് വിക്രമിന്റെ കൂടെ നല്ല നിലയിൽ ജീവിക്കണമെന്ന് കരുതിയാണ് ഞാൻ പുതിയ പിള്ളയുടെ കൂടാലോചനയിലും കുടുംബങ്ങളിലും പങ്കാളിയായത്. ഒരിക്കൽ പെട്ടുകഴിഞ്ഞപ്പോൾ തിരിച്ചു പോകാൻ തന്നെ പറ്റില്ല എന്ന് മനസ്സിലായി. പതിക്കാൻ വന്ന എന്നോട് അവിടുന്ന് കാണിച്ച ദയവും സ്നേഹവും എനിക്ക് മറക്കാനാവില്ല. വിക്രമന്റെ മരണം ദൈവം എനിക്ക് തന്നെ ശിക്ഷയാണ്. എനിക്ക് ഇന്ന് ഈ ലോകത്ത് ഒന്നിനും ആശയില്ല. എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടരുത് ജലജ. വിക്രമന്റെ ഭാര്യയായിരുന്നു ജലജ. ആരായി കറങ്ങി വിക്രമനും മരിച്ചു. അവസാനം എന്തെങ്കിലും അയാൾക്ക് എഴുന്നേക്കണമെന്ന് വിചാരിച്ചായിരുന്നു. നിമിഷമെങ്കിലും നീ
മഹാറാണിക്ക് വിൽപ്പത്രം തിരിച്ചു കൊടുക്കണല്ലോ. അവരിപ്പോ എന്ത് ചെയ്യും? അതിനെന്താ, ഞാൻ വിൽപ്പത്രം ഉണ്ടല്ലോ. അപ്പൊ കത്തിച്ചില്ലല്ലേ? ഞാൻ അത്രയ്ക്ക് മഠേനൊന്നും അല്ല സാറേ. പിന്നെ എന്നെ രക്ഷിച്ചു ആളും തന്നെ അങ്ങനെ അങ്ങ് തരാൻ പറഞ്ഞതും കൊടുക്കു വെക്കുന്നവനല്ലേ ഞാൻ. അപ്പോ സാർ എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം വേണം പിന്നെ പറയും. മഹാറാണിയുടെ ചെക്കാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഞാനാണെങ്കിലും ഒപ്പ് ശരിയാണ്. വെറും 500,000 രൂപയ്ക്ക് എഴുതിയിട്ടുള്ളൂ. സാറിന്റെ പേർക്കാണ് എഴുതിയിരിക്കുന്നത്. ഇത് മാറി പണം വാങ്ങിച്ച് സാർ എനിക്ക് തരണം. അപ്പോ വിൽപ്പത്രം സാറിന് അങ്ങോട്ട് വരും. പിന്നെ നമുക്ക് രണ്ടുപേർക്കും സുഖം. പറ്റില്ല, അത്ര ഫ്രോഡ് ചെയ്താൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും. സാറൊരു വക്കീലല്ലേ, അതിനെല്ലാം സാവകാശം കാണണം. സമയം ഉണ്ടാകുമല്ലോ. പക്ഷെ വിൽപ്പത്രം നാളെ കൊടുക്കേണ്ടതല്ലേ? ഇല്ല, ചെക്ക് വാങ്ങി ഞാൻ മാറില്ല. എന്നാ ഞാൻ വിൽപ്പത്രം തരില്ല. നമ്മുടെ ടേപ്പ് ഞാൻ മഹാറാണിക്ക് പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. അതോടെ സാറിന്റെ 5 ലക്ഷം അവസാനിക്കും. എന്താ സാറെ, എനിക്കൊരു ചെറിയ ദോഷം. ഈ തോക്കെടുക്കുമ്പോൾ ചിലപ്പോ വിരല് വിറയ്ക്കും. അബദ്ധത്തിന് ഞാൻ ഒന്ന് പൊട്ടിപ്പോയാ ദേഹം മുറിയും സാറേ. ഇരിക്കണം ഇരിക്കണം സാറേ. ചുമ്മാ ഇരിക്കണം സാറേ. സാറൊന്ന് ആലോചിക്കണം, എന്നിട്ട് എന്നെ വിവരം അറിയിക്കണം. സാറിന് ഞാൻ 2 മണിക്കൂർ സമയം തരും. എന്നിട്ട് ഈ ടേപ്പ് ഞാൻ മഹാറാണിക്ക് കൊടുക്കും. അങ്ങനെ ജീവിതത്തിന് കേടാണ്.